அறிவின் பொருளாய் கனிவின் நிறவாய் குரு அருளியதீ குரு மார்க்கம். குரு மார்க்கம் குறச்ச காரியங்களை நம்மோடு சம்சாரிக்குவானும் ഞങ്ങള് ഇതിൻ്റെ ഭാരവാഹികളായി വന്നവർക്ക് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ശ്രീ വിദ്യാധരൻ ചേട്ടൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന് പറയുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. അതിലെന്തായാലും കുറച്ച് കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കും. അതുകൊണ്ട് ഗുരുനാമത്തിൽ അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നമസ്കാരം. എനിക്ക് ഇവിടെ ഇതുവരെയും പ്രതിപാദിക്കാത്ത ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരെയും ഇന്ന് അറിയിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം മുൻകൂട്ടി അറിഞ്ഞതല്ല, ഇപ്പോഴത്തെ അനുഭവങ്ങൾ കൂടി പല കാര്യങ്ങളും മനസ്സിലായി വന്നത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്ന് തുറന്ന് എല്ലാവരുമായിട്ട് സംവദിക്കണം എന്നൊരാഗ്രഹം ഉണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1992 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യം ഗുരുവിൻ്റെ അടുത്തെത്തുന്നത്. അന്ന് മുതൽ ഗുരുവിന് എന്നോടും എനിക്ക് ഗുരുവിനോടും ഒരു പ്രത്യേക സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അന്ന് ഒരു വിശ്വാസി എന്ന് പറഞ്ഞുകൂടാ, ഒരു വിശ്വാസി ആയിട്ടില്ല. പക്ഷേ അതിലുപരി ഗുരുവിനോടുള്ള ഒരു സ്നേഹം, വിശ്വാസം, അതായിരുന്നു ആദ്യത്തേത്. ഏതായാലും അതിനുശേഷം ആ വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 76 ആളെയും കൊണ്ടാണ് പിന്നെ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പം ഒരു ടൂറിസ്റ്റ് ബസ് നിറയെ കുത്തി നിറച്ചെന്ന് പറഞ്ഞാൽ 76 ആളെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ അന്ന് ഗുരുവിൻ്റെ അടുത്ത് എത്തി. ഗുരുവിനായി വലിയ സന്തോഷമായി. പക്ഷേ എന്നോട് ഗുരു സന്തോഷമൊന്നും കാണിച്ചില്ല. എങ്കിലും ഈ ആൾക്കാരെയെല്ലാം വിളിച്ച് ഗുരു അവരോടെല്ലാം വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുകയും ഗുരുവിൻ്റെ ആശയവും ഉദ്ദേശവും എന്താണെന്നുള്ള കാര്യങ്ങൾ അവരോട് വളരെ വിശദമായിട്ട് ഗുരു പറയുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഗുരു എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു. ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഗുരു എന്നോട് പറഞ്ഞതാ, നീ ഇനി ഇതുപോലെ ആളെ കൂട്ടിക്കൊണ്ട് വരരുത്. കാരണം ഇത് നിൻ്റെ ജീവനിലുള്ള പുണ്യം നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ വരുന്നവരിലെ ദോഷങ്ങൾ ഇവിടെ വരുമ്പോൾ അത് ഇറങ്ങുമ്പോൾ അത് നിന്നിലേക്കാണ് ആദ്യം കയറുക. ഞാനുള്ളപ്പം നീ പേടിക്കേണ്ട, നിന്നെ ഞാൻ രക്ഷിക്കും. പക്ഷേ ഇനിയും നീ ആശയം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താൽ മതി. അതനുസരിച്ച് വരാൻ താല്പര്യമുള്ളവരെ ഇങ്ങോട്ട് വരുത്തുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ മതി. നീ ഇതുപോലെ ആളെ കൂട്ടിക്കൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞാൻ അതുപോലെ ആളെ കൂട്ടിക്കൊണ്ട് വരുന്ന പണി ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു 10-250 കുടുംബങ്ങളെ പല ഭാഗത്തു നിന്നായിട്ട് ശാന്തിരി ആശ്രമത്തിൽ അക്കാലത്ത് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലരോടും എനിക്കറിയുന്ന വിധത്തിൽ ഈ ആശയത്തെ പറഞ്ഞും അവരോടൊക്കെ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തും അവരെ അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ആണ് ഈ ചീരാലിലെ വസന്തൻ്റെ മരണം, ആത്മഹത്യ ഉണ്ടാകുന്നത്. ഈ ആത്മഹത്യ നടക്കുന്ന സമയത്ത് അതിൻ്റെ മുഴുവൻ ദോഷങ്ങളും ശാന്തിഗിരിയിൽ നിന്നുണ്ടായതാണെന്നും പറഞ്ഞ് ഇവിടുത്തെ പത്രമാധ്യമങ്ങളും എതിരാളികളും ഭയങ്കരമായ പ്രചരണം നടത്തി. അന്ന് ഗുരു ഇവിടെ വന്നിട്ടുണ്ട്. ഗുരു ചീരാലിൽ ആശ്രമത്തിൽ ചെന്ന് പോകുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ വസന്തൻ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഗുരു വന്ന് എൻ്റെ പേരിലാണ് ആത്മഹത്യ ഉണ്ടായെന്നുള്ള രൂപത്തിലുള്ള ദുഷ്പ്രചരണം ഉണ്ടായി. അങ്ങനെ വേങ്ങയിൽ പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താ, ദേവിയേട്ടൻ്റെ വീട്ടിലാണെന്ന് ഗുരു വരുന്നത്. അന്ന് അവിടെ വന്ന് താമസിച്ചപ്പോഴും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഇവിടുത്തെ ദേശാമാനി പത്രത്തിലാണ് മെയിനായിട്ട് ഭയങ്കര ഗുരുവിനെ അവഹേളിക്കത്തക്ക വിധത്തിലുള്ള എല്ലാ റിപ്പോർട്ടുകളും ഘനഗംഭീരമായിട്ട് ദേശാമാനി പ്രസിദ്ധീകരിച്ചു. അതുപോലെ മറ്റെല്ലാ പത്രങ്ങളും അതിനോട് കൂട്ടുവന്നു. ഈ അപ്പോഴത്തേനും ചീരാലിലും ഭയങ്കരമായ എതിർപ്പും പ്രതിഷേധങ്ങളും ആശ്രമത്തിനെതിരെയും എല്ലാം ഉണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവിടെ രവീന്ദ്രൻ്റെ വീട്ടിൽ
ഞാൻ ഗുരുവിൻ്റെ റൂമിൽ കയറി. അന്ന് ഗുരു എന്നോട് എന്നെ അറിയാം, എനിക്കറിയാം, പക്ഷെ അത്രയൊരു അടുത്തൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് കയറി ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ ചീരാലിപ്പം ജനസേവസം അല്ലാതെ സാറിൻ്റെ പേരെന്തായിരുന്നു? ആ ജയപ്രീസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഇത്രയും ശക്തമായ രൂപത്തിലുള്ള എതിർപ്പും പ്രതിഷേധവും നമുക്കെതിരെയുള്ള ജാതിയും മറ്റു കാര്യങ്ങളും ഇല്ലാണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിവില്ലെങ്കിലും സ്വാമിക്കൊരു കൂട്ടെങ്കിലുമായിട്ട് ഞാനിങ്ങടെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഏതായാലും നിനക്കിപ്പോൾ അത് തോന്നിയല്ലോ, എന്ന് പറഞ്ഞാൽ ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നോട് പറയാം. ജനസേവസ്വാമി പാലക്കാട് പോയിരിക്കുക, ജനസേവ ഇങ്ങോട്ട് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാടാ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ ഗുരു എന്തോ ഒരു പ്രസാദം എടുത്ത് എനിക്ക് തന്നു, നീ ഇപ്പോൾ അവിടെ പുറത്തിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജനസേവസ്വാമി വന്നു. ജനസേവസ്വാമി വന്നപ്പം ഗുരുവിനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ പോകണ്ട, ജയപ്രീസ്വാമി ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നീ ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു. അന്നത്തെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഈ രവിയേട്ടൻ ഗുരുവിനോട് പറഞ്ഞു, രാവിലെ വൈകുന്നേരം, ഇനിയും ഗുരു ഇവിടെ താമസിക്കുന്നത് ശരിയല്ല കേട്ടോ, ഗുരു ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, കാരണം അത്രയും ജനങ്ങളിവിടെ എതിർപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം ഗുരുവിൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഗുരു ബലമാണ് എന്ന് ചിന്തിക്കാൻ മാത്രം വളർന്നില്ലെങ്കിൽ ആ മനുഷ്യനോട് പിന്നെന്ത് പറയാനാ? അപ്പോൾ ഗുരു പറഞ്ഞു, ആ ശരിയാണ്, എന്നാൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഇത് പുറത്ത് ഇരിക്കുന്ന ഞങ്ങളാരും അറിയുന്നില്ല, ഞങ്ങൾ പുറത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കരമായ മഴയും പെയ്തുകൊണ്ടിരിക്കുക. ആ നിമിഷം തന്നെ ഗുരു ഒരുങ്ങി, കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, വേഗം ഒരുങ്ങിക്കളം പറഞ്ഞു, വേഗം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം തന്നെ ഒരുങ്ങി. കോഴിക്കോട് നിന്ന് ഒരാൾ പോലും ഗുരുവിൻ്റെ കൂട്ടത്തിൽ അന്നേരം പോകാൻ തയ്യാറായില്ല. എല്ലാവരും അറിഞ്ഞും അറിയാതെയും, അറിഞ്ഞവർ അറിയാത്ത ഭാഗത്തിലും ഇരുന്നു. ഏ അന്ന് പോയില്ല, ആരും പോയില്ല. എന്നോട് ഗുരു വേണ്ടാവും അന്നേരം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിടത്തേക്ക് ബസ് കയറി വിട്ടു. അപ്പൊ ഇതെന്താ പറഞ്ഞ സംഭവം? ഇങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അവിടുന്ന് എന്നോട് അന്ന് നമ്മുടെ മോഹൻ ആണ് പുറത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്ന് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ജയേട്ടാ എന്ന് പറയാൻ ഗുരു പോയി കേട്ടോ എന്ന് പറഞ്ഞു. പോയി എന്നുള്ളവരും പുറത്തുള്ളവരാരും അറിയുന്നില്ല, ഗുരു പോയി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മഴയായിരുന്നു. ആ കുറച്ച് നേരത്തേന് മഴ പെട്ടെന്ന് അങ്ങ് നിന്നു. പക്ഷേ ഗുരു ഇറങ്ങിപ്പോയ സമയത്ത് ആ മഴ നിൽക്കുന്നത്, ഗുരു വഴി ചെന്ന് വണ്ടിയെ കയറി മഴ വീണ്ടും തുടങ്ങി. ആ മഴ തുടങ്ങിയ സമയത്താണ് ഈ മോഹൻ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പോകാൻ, എനിക്ക് വീട്ടിലോട്ട് പോകാനാണല്ലോ എന്ന് വണ്ടിയും കാര്യമൊന്നുമില്ല. എല്ലാം രാവിലെ വരെ അവിടെ നിന്നു. വെളുപ്പിനെ ഞാൻ വീട്ടിൽ ചെന്നു. വെളുപ്പിനെ വീട്ടിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പോകണം എന്ന് വിചാരിച്ച് അന്നേരം തന്നെ ഇറങ്ങി നേരെ പാലക്കാടിന് പോയി. പാലക്കാട് ചെന്നത് ഗുരു എന്നെ വിളിച്ച് എന്നെ കണ്ടത് പറഞ്ഞു, ഓ കുറുക്കൻ ഓളിയിടുന്ന കേട്ടുണ്ട്, എല്ലാം അളയിലായിരുന്നല്ലോടാ, നിനക്കൊക്കെ ഇപ്പോൾ ഇറങ്ങാറായോ എന്ന് ചോദിച്ചു. ഞാനൊന്നും വേണ്ടിയില്ല. ഞാനെഴുതി പറഞ്ഞു, ഏതായാലും നിനക്കിപ്പോൾ വരാൻ തോന്നിയല്ലോ, നന്നായി. അപ്പം എൻ്റെ കൂട്ടത്തിൽ വരേണ്ടവരാരും വന്നില്ല. അപ്പം നിങ്ങൾ പറഞ്ഞപ്പം വരേണ്ടവരാരും വന്നില്ല എന്ന് ഗുരു പറഞ്ഞപ്പം അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ചിന്തിച്ചത്. വരേണ്ടവരെ ഉദ്ദേശിച്ച് വേണുഗോപാൽ സാറിനെയും ബാലിനെയും അതുപോലുള്ള ആൾക്കാരാണ്, അവരാരും അവിടെ എത്തിയില്ല. അർത്ഥത്തിലാണ് ഗുരു അന്നേരം അങ്ങനെ പറഞ്ഞു. നിങ്ങൾ വന്നവർ എനിക്കറിയത്തുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് സംസാരിച്ച് എന്നെ അവനോട് പറഞ്ഞു, ഞാൻ ഇല്ല എന്നും പറഞ്ഞ് പിടിച്ചവിടെ നിർത്തി. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഞാൻ പൊക്കോട്ടെ ഗുരു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗുരു ഇപ്പോൾ പോകണ്ട, നീ അവിടെ നിന്നില്ല. അപ്പോൾ അവിടുന്ന് ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പം ഗുരു എറണാകുളത്തിന് പോവാ. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, ഗുരു ഞാനിപ്പോൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ആ എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോകാനൊഴുകി ഞാൻ നിൽക്കുക. അപ്പോഴത്തേനും ഏതായാലും ഗുരുവും മറ്റും പോയിട്ട് പോരാം എന്ന് വിചാരിച്ച് ഞാനവിടെ
ഗുരു പോകുന്ന കാണാനായിട്ട് അവിടെ നിൽക്കുക. അങ്ങനെ അവൻ ഗുരു എൻ്റെ വണ്ടി ഇങ്ങനെ വന്നപ്പം ഞാനവിടെ നിൽക്കുന്ന ഗുരു കണ്ടു, വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ സന്തോഷം വണ്ടി ഓടിക്കുന്നു, സന്തോഷിനെ കൊണ്ട് വണ്ടി നിർത്തിച്ചു. രണ്ട് ഗുരു എന്നോട് പറഞ്ഞു, എടാ നീ പോകണ്ട, ഏത് വണ്ടിയുടെ സൗകര്യം നോക്ക്, എന്നിട്ട് വണ്ടിയൊക്കെ എറണാകുളത്തും വരാൻ പറഞ്ഞു. അപ്പോൾ പുറകെ ഈ പാടത്തിൽ രാഘവൻ ചേട്ടൻ്റെ കാറ് വരുന്നുണ്ട്. ആ കാറിൽ പുള്ളിയും പുള്ളിയുടെ മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാറവിടെ നിർത്തി എന്നെയും കയറ്റി അങ്ങനെ പോയി. എറണാകുളത്ത് ചെന്ന് ഒരു രണ്ടും നാല് ദിവസം കൂടെ അവിടെ നിർത്തി ഞാൻ പോരാൻ ചോദിക്കുമ്പോൾ നീ പോകാൻ മാറട്ടെ പിന്നെ വിടാം എങ്ങനെ പറഞ്ഞു. അങ്ങനെ ചന്ദ്രൂർ ഗുരുവിനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം ആ സ്വീകരണത്തിന് അന്ന് എറണാകുളത്ത് നിന്ന് വേണം ഫർണിച്ചറും കൊണ്ടുപോകാൻ. ഈ ഫർണിച്ചറും കാര്യമില്ല, എറണാകുളത്ത് നിന്ന് സത്യപ്രകാശസ്വാമി ഒരു വണ്ടിയെ കയറ്റി തന്ന് എന്നോട് പറഞ്ഞു, ഈ ചന്ദ്രൂർ ഗുരുവിൻ്റെ വീട്ടിൽ കൊണ്ട് ഇറക്കണം, ഗുരുവിന് നാളെ ഇവിടെ സ്വീകരണം കൊടുക്കണ്ട, അതുകൊണ്ട് ഇതൊക്കെ നേരിട്ടും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഞാനവിടെ കൊണ്ട് ഇറക്കി. അതെല്ലാം കഴിഞ്ഞേച്ച് വന്നപ്പം ഗുരു എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞിടാ നീ ഇന്ന് പോണേ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാനവിടുന്ന് തിരിച്ചു പോരുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇവിടുത്തെ ചീരലിലെ വിഷയം അങ്ങനെ പുകയുക, അങ്ങനെ അത് രൂക്ഷമായി വന്ന സമയത്ത് പിറ്റേ ദിവസം ഇവിടുന്ന് കോഴിക്കോട് അശോകേട്ടൻ ആശ്രമത്തിൽ ചെന്നിട്ടുണ്ട്. അശോകേട്ടനെ വിളിച്ച് ഗുരു 1000 രൂപ എടുത്ത് അശോകേട്ടനെ കൊടുത്തു. അവിടെ പറഞ്ഞു ഇത് വിദ്യാധരന് കൊടുക്കണം, വിദ്യാധരനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അശോകേട്ടൻ ഇവിടെ വന്നിട്ട് എനിക്ക് വീട്ടിലേക്ക് ആളിനെ അയച്ചു, ഗുരു പെട്ടെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴിക്കോട് വന്ന് അശോകേട്ടൻ്റെ അടുത്ത് നിന്ന് പൈസയൊക്കെ മേടിച്ച് ആശ്രമത്തിലേക്ക് ചെല്ലുക. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഉപ്പ എന്നെ വിളിച്ചു, ഗുരു വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഈ ആശ്രമത്തിനും എനിക്കും നിന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നാളെ കേരളത്തിലെ എല്ലാ വിശ്വാസ കേന്ദ്രങ്ങളിലും നിന്നെ ഒന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരിക്കുക. അത് ജനസേവസ്വാമി അന്ന് ജനറൽ സെക്രട്ടറിയാണ്, സ്വാമിയും വിളിച്ചു. സ്വാമി വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ കേരളത്തിലെ നമ്മുടെ എല്ലാ വിശ്വാസ കേന്ദ്രങ്ങളും കൊണ്ടുപോയി പരിചയപ്പെടുത്തണം, ഇവനെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ജനസേവസ്വാമി ഞാനും കൂടി അവിടുന്ന് പുറപ്പെടുകയാണ്. അവൻ ഗുരു തന്നെയാണ്. അന്ന് ആശ്രമത്തിൽ വണ്ടിയൊന്നുമില്ല. വെഞ്ഞാറമുട്ടിയിൽ നിന്നൊരു ടാക്സിക്കാരെ വിളിച്ചു. ആ ടാക്സിയിൽ ഞങ്ങളെ രണ്ടുപേരും കൂടെ യാത്രയാക്കി. 9 ദിവസത്തെ പര്യടനം കഴിഞ്ഞ് 9-ാമത്തെ ദിവസം വൈകിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് കയറി പോയ സ്ഥലത്തെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ ഗുരു പറഞ്ഞിടാം, നിന്നെ പല കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കാൻ പോവുക, തുടർന്ന് നിനക്കിവിടെ നിന്നൊരു എതിർപ്പുണ്ടാവും, പക്ഷേ നീ അന്ന് ഇവിടം വിട്ടുപോകരുത്, എനിക്കിത് നീ ആവശ്യമുണ്ട്, ഇവിടെ ആശ്രമത്തിന് നിന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ ആ എതിർപ്പ് വരുമ്പം വിട്ടുപോയക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഗുരുവാ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എങ്കിലും ഗുരുവാക്കല്ലേ, അത് ഞാൻ എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ഗോപിസാർ വന്ന സമയത്ത് ജനസേവസ്വാമി ഗോപിസാറിനോട് വിളിച്ചു പറഞ്ഞു. അന്ന് ഗോപിസാർ വിശ്വസംസ്കാരി നവോത്ഥാന കേന്ദ്രത്തിൻ്റെ ജനറൽ സെക്രട്ടറി. ഗോപിസാറിനോട് പറഞ്ഞു, ഗോപി ആ സെക്രട്ടറി സ്ഥാനം അങ്ങ് രാജിവെച്ചാലേ, ഇനി അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ ആളുണ്ട്, ഗുരു എന്നുള്ള ആളിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അന്ന് അത് കഴിഞ്ഞിച്ച് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, വിദ്യാരായിട്ടനായിരിക്കുള്ളൂ ആ സ്ഥാനം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സമീചാതി ഗുരുമാല പറഞ്ഞുണ്ടാക്കരുത്, എന്നെ കൊണ്ട് പറ്റിയില്ലതെന്ന്, ആ ഗുരു പറയുന്ന എന്തോ കാര്യം അത് നോക്കാം, ഇതൊന്നും സ്വാമി പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത്ര ഗൗരവമായിട്ട് എടുത്തില്ല, പക്ഷേ ഗോപിസാറിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു പകയായി മാറി. ഇത് അന്ന് ഞാനത് മനസ്സിലാക്കിയില്ല, ഞാനതിനാ ആ ഗൗരവം കൊടുത്തില്ല. പക്ഷേ അത് അമൃതയന്നിൻ്റെ അടുത്തെത്തി അമൃതയന്നി അതിന് വേണ്ട വിധത്തിലുള്ള കരുക്കളൊക്കെ നീക്കിക്കൊടുത്തു. അതിനുശേഷം ഈ ബത്തേലിലെ കാര്യങ്ങളെ നോക്കാനും അന്വേഷിക്കാനുമായിട്ട് ഗുരു ആദ്യം ആ കേസ് കാര്യങ്ങൾ നോക്കാനായിട്ട് എന്നെ ബത്തേരിക്ക് പറഞ്ഞുവിടുക. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗുരു എന്നെ വിളിക്കും, അങ്ങനെ ആസ്വദിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പറയും, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിനുശേഷം ആ കേസ് അങ്ങനെ അങ്ങോട്ട് നടക്കുന്നു. തുടർന്ന് ഗുരു പല കാര്യങ്ങളും
എന്നെ ഏൽപ്പിക്കുന്നൊരു സ്വഭാവത്തിലേക്കാണ്. അപ്പം ഞാൻ ഒരിക്കൽ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവിൻ്റെ ഒരു പ്രവചന പ്രഭാഷണം ഉണ്ടായിരുന്നു, ഇതുപോലത്തെ ബുക്കിലെറ്റാക്കി പ്രസിദ്ധീകരിച്ചത്, അത് ഇക്കാലത്ത് പരമ്പരയ്ക്ക് കൊടുക്കേണ്ടത് ഒരു പുസ്തകമാക്കിയിട്ട് പുസ്തകം. ഇവിടെ ഗുരുവിനോട് ഞാൻ പറഞ്ഞു, ഗുരുവെ, ഗുരു അനുവദിക്കുകയാണെങ്കിൽ ആ പുസ്തകം, കോഴിക്കോട് ഇപ്പം നമ്മുടെ വിശ്വാസികൾ കുറവാണല്ലോ, അതുകൊണ്ട് ഒരു 5000 ബുക്ക് കോഴിക്കോടുള്ള എല്ലാ വിശ്വാസ അല്ലാതെ എല്ലാ വീടുകളിലും വിശ്വാസികളെ കൊണ്ട് വിതരണം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു, ഗുരുവിന് വളരെ ഇഷ്ടമായി, പറഞ്ഞു ചെയ്തോളാം, വേഗം ചെയ്തോളാം പറഞ്ഞു. അതേതായാലും അമൃതയനിക്ക് അത് തടയാൻ കഴിഞ്ഞില്ല, വേഗം ചെയ്തോളാം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. ഞാൻ ആ വിവരം പറഞ്ഞ ലോഹിതാക്ഷൻ ഒരു 5000 ബുക്ക് പ്രിൻ്റ് ചെയ്ത് തന്നു. അന്ന് വിനയത്തിൻ്റെ ഒരു കോഴി ഫാമുണ്ട് വെള്ളിമാട് വന്നു, അവിടെയാണ് ശാന്തിഗിരിയുടെ യോഗം വിളിക്കുന്നത്. അവിടെ വെച്ചൊരു യോഗം വിളിച്ചു, ആ യോഗത്തിൽ വെച്ച് ഒരു 8 സ്കോഡിനെ രൂപീകരിച്ച് ഈ 5000 പുസ്തകം 8 സ്കോഡിനെ വീതിച്ച് കൊടുത്തു. 8 ദിവസത്തിനുള്ളിൽ തന്നെ കോഴിക്കോടുള്ള 5000 വീടുകളിലും ആ പുസ്തകം എത്തിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ പരമ്പരയ്ക്ക് വലിയൊരു ഉണർവേകാനുള്ളൊരു അവസരമായി മാറി. അതിനുശേഷം ഗുരു കോഴിക്കോട് അതിന് അടുത്ത് വന്നു, വന്ന് ഈ ജയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അന്നത്തെ യോഗം നടക്കുന്നത്. ജയ ഓഡിറ്റോറിയത്തിൽ അന്ന് തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് കണക്കില്ല, അതുപോലെ ആളെന്ന് അവിടെ തിങ്ങിക്കൂടി. കാരണം ഇവിടെ വിശ്വാസികൾ കുറവാണല്ലോ, ഈ പുസ്തകം അത്രയും വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ ആ പുസ്തകത്തെ വീടുകളിൽ നിന്നൊക്കെ മിക്കവാറും ഒരു 90% ആൾക്കാരും ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കാനായിട്ട് അവിടെ തെളിച്ചു കൂടി. പക്ഷേ അപ്പോഴേക്കും ഈ അമൃതയന് രഹസ്യമായിട്ട് എന്നെ പുറത്താക്കുന്ന പണിയും തുടങ്ങി. കാരണം എന്തിനാണ് കോഴിക്കോട്ടുള്ള വിശ്വാസികൾ എന്നോട് വെറുത്തതെന്ന് എനിക്കറിയത്തില്ല. അതിന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചാൽ ഇദ്ദേഹത്തിനും അറിയാമെന്ന് തോന്നുന്നില്ല, ആർക്കും അറിയില്ല. എന്തായാലും കോഴിക്കോട് ഒന്നാം ഗുരു എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നീ വെള്ളയിലുള്ളവരെ മാത്രം വിശ്വസിച്ചാൽ മതി, എന്ത് കാര്യം ആലോചിക്കുന്നത് അവരുമായിട്ട് ആലോചിച്ചാൽ മതി, ഈ വേണുഗോപാൽ സാറിനോടോ രവിയോടോ നീ ഒരു കാര്യം ചോദിച്ചത്. അവരെ ഒരു കാരണവശാലും അടുപ്പിച്ചേക്കരുത്, എന്തെങ്കിലും നിനക്ക് വിശ്വാസപൂർവ്വം ചോദിച്ച് ഒരു ഉപദേശം തരണമെങ്കിൽ വെള്ളക്കാരെ മാത്രം വിളിച്ചാൽ മതി, അവരോട് അഭിപ്രായം ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത്രയും ഗുരു വെള്ളയിലുള്ളവരെ എന്നോട് അടുപ്പിക്കത്തക്ക വിധത്തിൽ, ഞാൻ അവരോട് എടുക്കത്തക്ക വിധത്തിൽ ഗുരുവിനോട് പറഞ്ഞു. പക്ഷേ ഇവരിൽ ആരോടോ ജന്നി പറഞ്ഞു, വിദ്യാരനെ കൂടുതൽ അടുപ്പിക്കരുത് കേട്ടോ, അപകടമാണ്. കാരണം അന്ന് പറയാൻ ജന്നി എന്ന് പറഞ്ഞാൽ അത് ദർശനത്തിൽ നിന്ന് കിട്ടുന്നതാണ്, അച്ഛമ്മ പറയുന്നല്ലോ, അന്ന് ദർശനത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ലേ, അപ്പോൾ ദർശനത്തിൽ നിന്ന് കിട്ടുന്ന അറിവെന്നുള്ള നിലയ്ക്ക് ഇവർക്ക് പിന്നെ എന്നോട് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഇവർ എന്താണെന്നറിയില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവരൊക്കെ എന്നോട് ഒരു അവഗണന, ഒരു വെറുപ്പ്, ഒരു അകൽച്ച, അവർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല. അങ്ങനെ ആ ഒരു വെറുപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ 5000 പുസ്തകം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗുരു അനുവദിക്കുകയാണെങ്കിൽ ഈ പുസ്തകം ഇതേ വിധത്തിൽ ഞാൻ വിതരണം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അത് ചെയ്യണടാ, അത് നീ ചെയ്ത് നന്നായി, കോഴിക്കോട് നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ ഗുണം, അതുകൊണ്ട് അപ്പോൾ ആ അത് നീ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ചെയ്യാനൊക്കെ പ്ലാൻ ഇട്ടപ്പോഴത്തേനും ജന്നി കയറിയാ വരങ്ങി, ആ പണി വേണ്ടെന്ന് പറഞ്ഞു, അത് നടത്താൻ സമ്മതിച്ചില്ല. ഈ അവസരത്തിൽ ഞാൻ ഈ ബത്തേരിൽ ഒരു ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു എസ്റ്റേറ്റ് ഉണ്ട്, 4000 ഏക്കറാണ് അത്. കേരള ഗവൺമെൻറ് സ്ഥലമല്ല, ആന്ധ്ര ഗവൺമെൻറ് സ്ഥലമാണ്. ആന്ധ്രാക്കാരി ബീനാച്ചി എന്ന് പറയുന്നൊരു സ്ത്രീയുടെ സ്ഥലമായിരുന്നു, അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിന് അവകാശികളില്ല, അങ്ങനെ അനാഥമായപ്പം അത് ആന്ധ്ര ഗവൺമെൻറ് എടുത്തു, അങ്ങനെ ആന്ധ്ര ഗവൺമെൻറ് എസ്റ്റേറ്റ് ആയിരുന്നത്. അന്ന് കോട്ടയംകാരനൊരാളാണ് അതിൻ്റെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്നത്, ഗവൺമെൻറ്റൊന്നും കൊടുക്കില്ല, അതിൻ്റെ അതായത് അയാൾ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഞാൻ അന്ന് കണ്ണൂരുകാരൻ കുമാർ എന്ന് പറയുന്നൊരു ആൾ ബി ജെ പിയുടെ അന്നത്തെ ഒരു നേതാവാണ്, അന്ന് ബി ജെ പി കേരളത്തിലില്ല. അപ്പോഴും കുമാർ സാറൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു, അദ്ദേഹം ഞാനായിട്ട് നല്ല ബന്ധമായിരുന്നു. കുമാർ സാറിനെ കണ്ടു പറഞ്ഞു, സാറേ, ബത്തേരിലുള്ള ബീനാച്ചി എസ്റ്റേറ്റ് ഒരു 99 കൊല്ലത്തിന് ആന്ധ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പാട്ടത്തിനെടുക്കണം. അപ്പോൾ ആന്ധ്ര അന്ന് ഭരിക്കുന്നത് ബി ജെ പിയാണ്.
അങ്ങനെ ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ച് ഇയാളെ കൊണ്ട് ആന്ധ്ര ബി ജെ പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെ ബന്ധപ്പെട്ട് ഒരാശ്രമത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഏതാണ് ബി ജെ പിയുടെ അനുഭവമുള്ള ടീമായിരുന്നു. ഏതായാലും ബി ജെ പി അല്ലെന്ന്, ഏതായാലും അയാൾ ആ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് ഇങ്ങനെ ഈ കുമാരനാറാത്ത് എന്ന് പറയുന്ന ആൾ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ട് 99 കൊല്ലത്തിന് പാട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് അവിടുത്തെ ഭരണകക്ഷിക്ക് നമ്മൾ നല്ല സംഭാവന കൊടുക്കാവുന്നു. പിന്നെ അതിനുവേണ്ട മറ്റ് ചിലവുകൾ എന്തൊക്കെ വേണം, ആർക്കൊക്കെ എന്തൊക്കെയും കൊടുക്കണോ അതൊക്കെ ചെയ്യാൻ തയ്യാറാണ്, കൊടുക്കാം എന്നും വാക്ക് കൊടുത്തു. അതനുസരിച്ച് അവരോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഈ കുമാരനാരത്ത് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയരാ നീ പറഞ്ഞ വിധത്തിൽ ശാന്തിഗിരി ആശ്രമത്തിന് 4000 ഏക്കർ തരാൻ അവർ തയ്യാറായിട്ടുണ്ട്, നമുക്ക് പോയി ഇന്നതിൻ്റെ എഗ്രിമെൻറ്റും കാര്യമൊക്കെ റെഡിയാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഗുരുവിനോട് പറഞ്ഞിട്ടില്ലത്, അപ്പം കാര്യം നടക്കാല്ലാത്തൊരു കാര്യം പറയുന്നൊരു മോശമല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗുരുവിന് വലിയ ഇഷ്ടമായി, കാരണം 4000 ഏക്കർ സ്ഥലം നേട്ടി കിട്ടുകയാണല്ലോ. ആ ഗുരു പറഞ്ഞു ആ കൊള്ളാവടാ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഞാൻ വൈകുന്നേരം ആട്ടെ വൈകുന്നേരം പറയാമെന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേനും അമൃതന്നെ കൊണ്ട് നോക്കിച്ചു ജന്നി പറഞ്ഞു അത് പുണ്യമില്ലാത്ത ഭൂമിയാണ്, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇത് ജന്നി ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് വേണ്ട എന്ന് ഗുരുവും പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഇവരങ്ങനെ നോക്കിയിട്ട് പറഞ്ഞാലും നോക്കാതെ പറഞ്ഞാലും ഗുരു എന്നെ ധിക്കരിക്കില്ല, അവർ ആ പറഞ്ഞതിനെ മാനിക്കുകയുള്ളൂ, അതാണ് ഗുരുവിൻ്റെ രീതി. അങ്ങനെ പറഞ്ഞാൽ അത് മുടക്കി. പക്ഷെ അന്ന് അത് നമുക്ക് മറ്റൊരു രൂപത്തിൽ തോന്നിയൊന്നുമില്ല. പക്ഷെ ഗുരു എന്നോട് ഈ അടുപ്പം കൂടുതൽ കാണിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ എനിക്കിട്ടുള്ളാലേ ഒരു പണി തുടങ്ങി. ഇത് അന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതല്ല ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് അതിൻ്റെ തൂക്കും ആക്കവും നമുക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് ശ്രീധരൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അതിൽ കർണാടക സ്റ്റേറ്റിൽ നല്ല ബന്ധമുണ്ട്. അന്നൊക്കെ കർണാടക സ്റ്റേറ്റിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുമുണ്ട്, 10-25 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിന് ഔഷധത്തോട്ടം പിടിപ്പിക്കാൻ 22,000 ഒക്കെ സ്ഥലം നമുക്ക് കിട്ടുകയാണേ ഉപകാരം. ശ്രീധരേട്ടൻ്റെ കയറിൽ ആരെങ്കിലും നല്ല ജമിമാരും ഉണ്ടോ എന്ന്, അന്ന് ഈ കാട് വെട്ടുന്നതിന് അവിടെ തടസ്സമില്ല. അങ്ങനെ പുള്ളി ആലോചിച്ചു, അത് പറഞ്ഞ പോലെ 4000 ഏക്കർ കാടാ നമുക്ക് തരാമെന്ന് ഒരു ജമ്മി സമ്മതിച്ചു. ഇത് ഇനി ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരുവിന് ഇഷ്ടമായിരുന്നു, അതും മുടക്കി നടന്നില്ല. അപ്പോഴൊന്നും നമുക്കൊരു സംശയം ഇല്ലാത്തതുകൊണ്ട് ഇതിനൊരു എതിർപ്പ് എന്നുള്ള രൂപത്തിൽ ആരോടും ഞാനിത് പറഞ്ഞിട്ടുമില്ല. അമൃതന്നെ അല്ല ആരാ ഇത്, ദർശനം ഇല്ലാത്തതല്ലേ ഉണ്ടെന്ന് പറഞ്ഞു. ദർശനത്തിൽ കണ്ടിട്ടാണ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ദർശനത്തിൽ കണ്ടിട്ടല്ലേ പറയുന്നത്, അവർക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ അത് തടയല്ലേ. ഗുരു എന്നെ അടുപ്പിക്കാൻ തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഗുരുവിൻ്റെ ഇച്ഛയ്ക്കല്ലാതെ വിരുദ്ധമായിട്ട് ഞാൻ നിൽക്കില്ല. അപ്പം ഇയാളെ പരാജയപ്പെടുത്താൻ എന്താ വഴി, ആ രൂപത്തിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങി. വിദ്യാരായിട്ടും പറയുന്നത് ഗുരു ഇരുന്നപ്പോൾ തന്നെ ഇവര് ഗുരുവിന്റെയും എതിരായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇത് 94-95 കാലഘട്ടം. അതായത് അല്ലല്ല ചന്ദ്രബാബു നായിഡു അതിനുശേഷം ഏതോ ആയിക്കോട്ടെ, എങ്ങനെയാലും നമുക്കത് കിട്ടാമെന്നുള്ള വഴിയുണ്ടായിരുന്നു, അതില്ലാതായി എന്ന് മനസ്സിലാക്കിയപ്പോൾ. അപ്പം മറ്റേ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ പറ്റി അത് എന്നോട് ജനസേവസഭ പറഞ്ഞ് അറിയുക. അതായത് ഇന്ദിരാഗാന്ധി 84 അംഗരക്ഷകരുടെ വെടിയേറ്റം ഇരിക്കുന്നു. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ അമൃതന്നെ കൊണ്ട് മുന്നിൽ നോക്കിച്ചു ഓ അമൃതന്നെ നോക്കിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇന്ദിരാഗാന്ധി സുഖമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല ചോദിച്ചു. അപ്പം ഇത് കേട്ടത് ആശ്രമത്തിൽ നിന്ന് വേഗം പത്രക്കാ ഓഫീസിലേക്ക് റിപ്പോർട്ടുമായിട്ട് പോയി കഴിഞ്ഞു. ഇത് കേട്ടേച്ച് ഗുരു ബാത്റൂമിൽ പോകാനായിട്ട് നടന്നാൽ പോവുക, ബാത്റൂമിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഇത് ശരിയല്ല എന്ന് ഗുരുവിന് ബോധ്യമായി. അന്നേരത്തെ ബാത്റൂമിൽ കയറാതെ തന്നെ തിരിച്ചു വന്നു.
തിരിച്ചു വന്നിട്ട് ഗുരു പറഞ്ഞു റിപ്പോർട്ടും കൊണ്ട് പത്ര ഓഫീസിൽ വരെ വേഗം തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിനും പോകാനുള്ളൊരു വണ്ടി എടുത്താൽ പോയില്ലേ, ഇന്നത്തെ പോലെ അന്ന് ഫോണോ കാര്യമൊന്നുമില്ല. ആ അവർ പോവുകയും ചെയ്തു. അവിടുന്ന് ഗുരു വന്നിട്ട് ഗുരു പറഞ്ഞു ഇവിടെ പറഞ്ഞത് ശരിയല്ല, ഒന്നോളം നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമരാജനെയും സത്യജനെയും അവരെല്ലാവരും നോക്കി. നോക്കിയപ്പം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ വെടി ഇന്ദിരാഗാന്ധിക്ക് ചെന്ന് കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധിയുടെ ജഡത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു. ആ ജീവന് വെടി പറ്റിയില്ല, ആ ജീവനൊരു കുഴപ്പം പറ്റിയില്ല, ജഡത്തിൽ വെടിയൊന്ന് കൊള്ളുന്നതിന് മുമ്പ് തന്നെ ജീവൻ ജഡത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. ഈയൊരു പ്രത്യേകതയാണ് ഒരു കുഴപ്പമില്ലെന്ന് ഇവർ പറഞ്ഞു പിടിപ്പിച്ചത്. അങ്ങനത്തെ അവസ്ഥയാണ് ദർശനത്തിൽ നോക്കിയപ്പം അമലാജനെയും സത്യജനെയും കാണുന്നത്. അത് ശരിയാണെന്ന് ഗുരുവും പറഞ്ഞു, അല്ലാതെ ഇവർ മരിക്കാതിരുന്നിട്ടില്ല. ഈ തെറ്റായ വാർത്ത കൊടുക്കാനുണ്ടായ കാരണം ഈ അമൃത തന്നെയാണ്. അങ്ങനെയാണ് ആ തെറ്റായ വാർത്ത എന്ന് പേപ്പറിൽ കൊടുക്കുന്നത്. അങ്ങനെ ആ സംഭവം. അതിനുശേഷം കുറേ സംഭവങ്ങളുണ്ട്. ആ പെട്ടെന്ന് നടക്കുന്നത് ആ സമയത്ത് ഈ രൂപത്തിൽ ആത്മീയ തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഗുരുവിന് കാണാം, ദർശനമുള്ളവർക്കും കാണാം, അവർക്ക് മനസ്സിലാക്കാനും പറ്റും. നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് നിമിഷം വെടിയൊന്നും ഉള്ളതല്ലേ. ഈ 94 കൂടി പ്രാർത്ഥനയിൽ ഒരു മൂന്നാമതൊരു ലൈനും കൂടെ കൂട്ടിച്ചേർത്തല്ലോ, മൂന്നോണം. അത് 96 അത് 94 അന്നൊന്നും നമുക്ക് അതിനെ പറ്റി വിവരമില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ വിളിച്ചിരുന്നു പാലക്കാടിലെ ഗോപാലകൃഷ്ണൻ വീട്ടിൽ വെച്ചിട്ടാണ് ദർശനം പറ്റിയത്. ആ നിങ്ങളാ വിളിച്ചത്? ഞാനാ വിളിച്ചത്. ചോദിച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണ സാറായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് കിട്ടിയതെന്ന് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എപ്പോഴാണ് എന്താ ഗുരു വന്നതിൻ്റെ ഡേറ്റ് ഓർമ്മയുണ്ടാന്ന് ചോദിച്ചപ്പോഴാണ് ഗോപാലകൃഷ്ണ സാറാ എന്തിനാന്ന് ചോദിച്ചത്. ഇത് ഞാൻ അറിയുന്ന കാലം ഗുരുവിൻ്റെ വർണ്ണശാല അവിടെ പണി തുടങ്ങുന്നില്ലേ, ആ പണി തുടങ്ങുന്ന സമയത്ത് എൻ്റെ പിരിവെടുക്കാനായിട്ട് സതീശൻ സാറും വേറെ 2-3 സ്വാമിമാരും കൂടെ കൂടി വളാഞ്ചലിൽ വിനോദിൻ്റെ വീട്ടിൽ ഒരു വന്ന് 3-4 ദിവസം താമസിച്ചു. അപ്പോൾ വിനോദ് എനിക്ക് കത്തയച്ചു, അച്ഛാ ഇന്നലെ ആശ്രമത്തിൽ നിന്ന് ആൾ വരുന്നുണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ ഇവിടെ വരെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ചെന്നു. അപ്പോൾ ഈ സതീശൻ സാർ ഞാനുമായിട്ട് വളരെ ഒരു സ്നേഹബന്ധം ഉണ്ട്, അയാളുടെ ഒരു സ്വാമിയോടുള്ള ഒരു ബഹുമാനം ആദരവും ഞാൻ അയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അയാൾ നെയ്യാറ്റിങ്കര അയാൾ മരിച്ചുപോയി. അപ്പോൾ ഇയാളെ ഞാനും കൂടെ ഒരു കളക്ഷനൊക്കെ പോയിച്ച് വന്നു കഴിഞ്ഞ് മുകളിലത്തെ റൂമിൽ പോയി ഞങ്ങൾ ഒത്തിരി നേരം വർത്തമാനം പറയും. അങ്ങനെ ഒരു ദിവസം വർത്തമാനം പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ് ഈ രണ്ടാമത് കിട്ടിയ അഖണ്ഡനാമം ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ഈ സതീശൻ സാർ പറയാം, ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതാണ്. ആ മൂന്നാമത് ആ മൂന്നാമത്തെ ലൈൻ ആദ്യം മൂന്നാമത്തെ ലൈൻ മുതൽ ബാക്കി ഞാൻ എഴുതി ഉണ്ടാക്കിയതാണെന്നും ആ ഗുരു പറഞ്ഞിട്ടാണെന്നും ആണ് എന്നോട് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നാലും ഞാനൊരു ന്യായം പറയാം, ആ ഗുരു പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും ബ്രഹ്മത്തെ നീട്ടി അറിയിപ്പത് ഞാനുള്ളത്, കാരണം ഗുരു ബ്രഹ്മമാണല്ലോ എന്ന രൂപത്തിലൊരു ന്യായം ഞാനങ്ങോട്ട് പറഞ്ഞു. കാരണം അത് നമുക്ക് ഗുരുവിലുള്ള ആ ഒരു വിശ്വാസം കൊണ്ടും ഗുരുവിനെ പറ്റിയൊരു അവമതിപ്പ് ആരിലും ഉണ്ടാവരുതെന്നുള്ള ആഗ്രഹത്തോടെയും പറഞ്ഞത്. ഇയാളിത് പറഞ്ഞെങ്കിലും ഞാൻ വിനോദിനോടും പറഞ്ഞു, വിനോദ നമ്മൾ രണ്ടുപേരും അറിഞ്ഞതറിഞ്ഞ് ഇനി ഇത് ആരോടും പറയണ്ട, കാരണം ഇതിങ്ങനെ പറയുമ്പോൾ ഇയാൾ എഴുതി ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പറഞ്ഞു കിട്ടിയാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അതൊരു അവമതിപ്പിന് കാരണമായി തീരാനിടയുണ്ട്, അതുകൊണ്ട് നമ്മളായിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അതാരോടും വേണ്ടിയതുമില്ല. അത് പറയട്ടെ, അതായത് പറയുന്ന മുഴുവൻ കേൾക്കുക. കാരണം ഗുരു അങ്ങനെ എഴുതിച്ചില്ല എഴുതിച്ചോ എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യമാകുന്നത് അതിന് ശേഷമാണ്. അതല്ലാതെ ഗുരു അങ്ങനെ ചെയ്യും പറയല, ഗുരു നമ്മളെ പറയും നമ്മളാരെങ്കിലും വിശ്വസിക്കുമോ? ഇത് കേക്ക്, നിങ്ങളിങ്ങനെ പറയുന്ന പറയാൻ കഴിയാതെ വരും. അതായത് ഇത് ഈ അമൃത എന്നി ദർശനത്തിൽ കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് സംസാരിച്ച വിവരം അതിൻ്റെ ഓഡിയോ ക്ലിപ്പായിട്ട് നമ്മുടെ
സന്ദേശത്തിൽ വന്നിരിക്കുന്നു. ഈ സ്നേഹ നമ്മുടെ ആ നന്മോഹനത്തിൻ്റെ അത് വന്നപ്പോഴാണ് എനിക്ക് എടാ ഇത് രണ്ടും നുണയാണല്ലോ എന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഏതാ ജനനിക്ക് ദർശനത്തിൽ കിട്ടുകയാണെന്ന് ജനി പറയുന്നു, സതീശൻ എഴുതുകയാണെന്ന് സതീശൻ എന്നോട് പറയുന്നു. അപ്പോഴാണ് രണ്ടും കൂടെ കൂട്ടി ഞാൻ യോജിപ്പിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് തോന്നുന്നത് എടാ ഇത് രണ്ടും പറയുന്ന നുണയാണല്ലോ, ഇത് രണ്ടും വിശ്വസിക്കാൻ കൂടുതലല്ലോ എന്ന് തോന്നുന്നത് അപ്പോഴാണ്. അന്നേരമാണ് ആ വിവരം ഞാൻ സതീശൻ സാറിനെ വിളിച്ച് വിവരം പറയുന്നത്, ഇന്നപോലെ സംഭവമുണ്ട് എന്ന് പറഞ്ഞുള്ള വിവരം പറയുന്നത്. അപ്പോഴാണ് അതിന് ശേഷം ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പം ആ അത് തന്നെ മഹേഷ് സാറിനോട് പറയുന്നത് അത് അപ്പോഴെ തന്നെ ഫ്ലാഷാവുകയും ചെയ്തു. അതിനുശേഷമാണ് ആദ്യത്തെ ഈ രണ്ട് ലൈൻ മാത്രം മതി, അതാണ് ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയതെന്നുള്ളൊരു ഉറപ്പിലും തീരുമാനത്തിലും നമ്മളെത്തുന്നത്. അപ്പം അതിൻ്റെ ആ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് അതിനുശേഷം മുതൽ നമ്മൾ ആ രണ്ട് ലൈൻ പ്രാർത്ഥന എടുത്തു. ബാക്കി ഈ ബാക്കിയുണ്ടായിരുന്ന മൂന്ന് ലൈൻ ഒത്തുകൊണ്ട് കളിച്ചാ, അതായത് സതീൻ സാർ എഴുതി കൊടുത്തു. അത് എഴുതി കൊടുത്താണല്ലോ അതിൻ്റെ കാർമ്മികത്വം കിട്ടാനാണ് ആ പുള്ളി എന്നോട് പറഞ്ഞത്. ഇവക്ക് ആ ദർശനത്തിൽ കിട്ടിയെന്ന് പറഞ്ഞതെന്നു വെച്ചാൽ അത് ബ്രഹ്മത്തിൽ നേരിട്ട് ഇവക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളത് സമൂഹത്തെ അറിയിക്കണം എന്ന് അവളും തീരുമാനിച്ചു. ഈ രണ്ട് പേരുടെ പറച്ചിൽ ഒക്കാതെ വന്നതുകൊണ്ടായത് നുണയാണ് നമുക്ക് ബോധ്യമാകാൻ കാരണം. രണ്ടും കൂടെ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത് നുണയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ അവസരം കിട്ടിയത്. അത് ഗുരുവായിട്ട് തന്നൊരു അവസരം തന്നെയാണ്. കാരണം ഞാനിപ്പോൾ ചിന്തിക്കുക, ഗുരു അന്നെന്നോട് പറഞ്ഞു എടാ നിനക്കൊരു എതിർപ്പ് വരും, പക്ഷേ നീ ഇവിടുന്ന് ഇട്ട് പോരുത്, നിന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പം ഇതതിലൊരാവശ്യമാണെന്ന് ഇപ്പം ഞാൻ കാണുക, ഇതതിലൊരാവശ്യമായിരുന്നു ഇപ്പം ഞാൻ കാണുക, അതിനുള്ളൊരവസരം ഗുരു തന്നു. അങ്ങനെ ആ കാര്യം അങ്ങനെ അങ്ങ് പൂർത്തിയായി. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ആനക്കാമ്പൊലിൽ പുതിയ ആശ്രമം തുടങ്ങാൻ പോകുന്നുള്ള ഒരു പ്രചരണം വന്നായിരുന്നത്. അപ്പം അന്ന് മണി ആശ്രമത്തിൽ ജോലി ചെയ്യുന്ന കാലമാണ്. ഈ ശശി എന്ന് പറഞ്ഞവനും ആശ്രമത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ മണിയും ശശിയായിട്ട് വലിയ സുഹൃത്തുക്കൾ വേണം. മണിയും അല്ലത്തെ ഈ ശശിയും അമൃതന്യായിട്ട് നല്ല ബന്ധമാണ്. അമൃതന്യാണ് അതിൻ്റെ പിന്നിൽ കളിച്ചത്. ആ അതന്നെ ആ അതായത് അങ്ങനെ മണിയുടെ കൂട്ടത്തിൽ അയാൾ വെറുതെ ആനക്കമ്പലിന് വരും, അല്ല വേറൊരു ഉദ്ദേശത്തിൽ നിന്ന് വരുന്നതായിട്ടില്ല, മണിയുടെ കൂട്ടത്തിൽ വെറുതെ ആനക്കമ്പലിന് വരുന്നു എന്നേ പറയുന്നുള്ള നേരം. ആ മണി പറഞ്ഞു പോരാനും പറഞ്ഞു. അങ്ങനെ ഒരു പോരാനായിട്ട് തുടങ്ങിയപ്പം മണി പറഞ്ഞു ഏലാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്നും പറഞ്ഞ് മണി ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറി. അപ്പോൾ ഈ സമയത്ത് ഇയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എനിക്കവിടെ ചില കാര്യങ്ങളുണ്ട്, അത് ഗുരു ഇന്നലെ രാത്രിയിൽ എന്നെ അത് ഏൽപ്പിച്ചതാണ്, എന്നുവെച്ചാൽ ദർശനത്തിൽ എന്നെ ഏൽപ്പിച്ചതാണ് എന്നെ. ആ ശശി പറഞ്ഞു ഇനിയും അമൃതന്യോട് ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ ഞാൻ വരുന്ന കാര്യം എന്നും പറഞ്ഞ് അമൃതന്യൻ്റെ അടുത്ത് ഇയാൾ യാത്ര പറയാൻ കയറി. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇവർ രണ്ടുപേരും കൂടെ ആ ആശ്രമത്തിൽ ഗുരുവിൻ്റെ മുന്നിലുള്ള ആ ഷെഡിൽ നിന്ന് ഗുരു വർത്താനം പറഞ്ഞു ഒരു ഒറ്റയ്ക്ക്. അതും കഴിഞ്ഞാണ് ഈ ശശി വരുന്നത്. അങ്ങനെ അവിടെ വന്നതിന് ശേഷമാണ് ശശിക്ക് ദർശനം കിട്ടുന്നത്. ഗുരു അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണെന്ന് എല്ലാം പറയുന്നത്. എങ്കിലും എന്തായാലും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് വാക്ക് കിട്ടാതെ ഞാനത് സമ്മതിക്കില്ല എന്നന്നേ ഞാൻ തീർത്ത് പറഞ്ഞാൽ. പക്ഷേ എങ്കിലും മറ്റുള്ളവരെല്ലാവരും ഇയാളി പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം വലിയൊരു വിശ്വാസമായിട്ടെടുത്ത് ഗുരു ഏൽപ്പിച്ചു വിട്ടതല്ലേ അണ്ട് അത് ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുള്ള കൂട്ടുകാർ പറയുന്നു ഏ ജയരേട്ടന അങ്ങേര് പറയുന്നത് വിശ്വസിക്കുക, നമുക്ക് ഏതായാലും ഗുരുവിന് വിരുദ്ധമായിട്ടൊന്നും അല്ലല്ലോ, ഗുരുവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണല്ലോ പ്രാർത്ഥനയും കാര്യമൊക്കെ ചെയ്യാൻ പറയുന്നതല്ലേ മറ്റൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പ്രാർത്ഥനയും കാര്യമൊക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഇയാളെപ്പോഴും കൂട്ടത്തിലുണ്ടാവും. അപ്പം ഞങ്ങൾ രണ്ടോ മൂന്നോ നാലോ വണ്ടിക്കുള്ള ആൾ ഉണ്ടാവും. ഇവിടെ വരുമ്പം ഞങ്ങൾ ഗുരുവിൻ്റെ അടുത്ത് കയറും. ഞങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് കയറുന്ന സമയത്ത് ഇയാൾ കയറൂല, ഇയാളെന്ന് ആ സമയത്തെല്ലാം അമൃതന്യായിട്ട് സംസാരിക്കില്ല, അയാൾക്ക് അമൃതന്യോട് സംസാരിക്കാനുള്ളൂ, ഗുരുവിനോടൊന്നും സംസാരിക്കാനില്ല. ഇതൊന്നും അന്നൊന്നും നമുക്കിതിൻ്റെ കോന്നിറങ്ങളാണ് ഒന്നും തിരിയുന്നില്ല. അപ്പം എപ്പോൾ ചെന്നാലും ഇയാൾക്ക് അമൃതന്യോട് സംസാരിക്കാനുള്ളൂ, വേറെ ആരോടും ഒന്നും സംസാരിക്കാനില്ല. അങ്ങനെ ഇത് എല്ലാവരും അറിഞ്ഞു, വലിയ പ്രശ്നങ്ങളായി. അപ്പം പുതിയൊരു ആശ്രമത്തിന് ഞാൻ തുടക്കം കുറിക്കുന്നുള്ള രൂപത്തിലേക്ക് ഉള്ള മഹാപരിദോഷമാണ് വന്നത്. ശരി, അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിനോടുള്ള കാര്യങ്ങളും പറയാനായിട്ട് തീരുമാനിച്ച് പോവാം.
അപ്പോഴത്തേനും അവിടെ ചെന്നപ്പം അപ്പോഴത്തേനും ഭയങ്കര എതിർപ്പും കാര്യമായിരുന്നു. ഗുരുവിനോട് കയറിയൊന്നും പറയാൻ പറ്റില്ല. അവിടുന്ന് ഗുരുവിനോട് സംസാരിക്കാതെ ഞങ്ങൾ ഇനി പോരുക. പോന്നു കഴിഞ്ഞ് ഗുരു അവിടെ നിന്ന് ഗംഗാധര മാഷെ വിളിച്ച് ഗംഗാധര മാഷോട് പറഞ്ഞു, എടാ വിദ്യാധരൻ അവനാണ് നല്ലവനാണ്, അവനൊരിക്കലും വേണ്ടാത്തൊരു പണിക്ക് നിൽക്കില്ല, അവൻ എന്തോ ഒരു അബദ്ധം പറ്റുക, അതുകൊണ്ട് നീ അവനെ ചെന്ന് വിളിച്ചോണ്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗാധര മാഷാണ് ഗുരു ഏൽപ്പിക്കുന്നത്. അമൃത എന്നെ ഗോപിസാറിനെ ഏൽപ്പിച്ചു. അപ്പോൾ ഗോപിസാറ് എനിക്കിട്ട് അമൃതന്നയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയത്തില്ല. അങ്ങനെ ഗോപിസാറിൻ്റെ ആളായിട്ട് അല്ലാതെ അമൃതന്നയുടെ ആളായിട്ട് ഗോപിസാറും വന്നു, ഗുരുവിൻ്റെ ആളായിട്ട് അത് ഗംഗാധര മാഷും വന്നു. അങ്ങനെ അവിടെ വന്ന അന്ന് ഈ ഇവരൊക്കെ ഇവരൊക്കെ ഉണ്ട്, കനകനും മറ്റേ ഇവിടെ ഉള്ളവരെല്ലാവരും ഉണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി എല്ലാം ഒരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് തുറന്ന് ഞാൻ പറഞ്ഞു എല്ലാവരോടും. എല്ലാവരും ഐക കണ്ടിയനെ ഇഞ്ചാരേട്ടനെ പറ്റിപ്പോയ തെറ്റാണ്, ഇഞ്ചാരേട്ടൻ തികച്ചും നിരപരാധിയാണ്, ഇഞ്ചാരേട്ടൻ മാത്രമല്ല ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും നിരപരാധിയാണ് എന്ന് ഇവരെല്ലാവരും ഒന്നിനെ സമ്മതിക്കാം. അവിടുന്ന് ഗംഗാധരമാഷ് പറഞ്ഞു ഇന്ന് വരണമെന്നില്ല, ഗുരു പ്രത്യേകം ഇഞ്ചാരേട്ടനോട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ വരണം, വരുമ്പം എന്നെ ഒന്ന് വിളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് ഞാൻ പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗോപിസാറ് എനിക്ക് വിളിച്ച് ചോദിച്ചു. അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോൺ ഉണ്ട്. എനിക്ക് ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്നാ വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു. എന്നാൽ ശരി, താമസിക്കേണ്ട, വരാൻ പറഞ്ഞു. അപ്പം ഗംഗാധര മാഷെ വിളിക്കാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിക്കാൻ ബുദ്ധിമുട്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. അവിടെ നിന്ന് ഞങ്ങളിവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് ഇടവഴിക്ക് വെച്ച് ഗംഗാധര മാഷെ വിളിച്ചു. അപ്പോൾ ഗംഗാധര മാഷെ പ്രത്യേകം പറഞ്ഞിരുന്നു വരുമ്പോൾ എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ഗംഗാധര മാഷെ വിളിച്ചപ്പം ഗംഗാധര മാഷ് പാലക്കാടാണ്, ഇവിടെ ഇല്ല. അപ്പോൾ ഗംഗാധര മാഷ് അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് ഗോപിസാർ വിളിക്കുന്നത് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. ഗംഗാധര മാഷ് അവിടെ ഇല്ലാത്ത സമയത്ത് ചെന്നാലേ എന്നെ ക്രൂശിക്കാൻ പറ്റുള്ളൂ, അതിനാണ് ആ രൂപത്തിൽ വിളിച്ചതിൻ്റെ കാരണം. അതാണ്, അതൊന്നും അപ്പം മനസ്സിലായില്ല, അതൊക്കെ അടുത്ത കാലത്ത് മനസ്സിലായതാണ്. അവിടെ നിന്നേതായാലും അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേനും എനിക്കെതിരെ ഏത് നിലയ്ക്കും കൊലപാതകം വരെ വേണേൽ ചെയ്യാൻ റെഡിയായിട്ടുള്ള എല്ലാ സംഘങ്ങളെയും അവിടെ റെഡിയാക്കി. അതിൽ പ്രധാനമായിട്ട് അമൃതന്യ ആളെ കൂട്ടിയത് ഒന്ന് സൽപ്രഭസ്വാമി, ഒന്ന് രാജമറിയസ്, പിന്നെ ഈ സോമനാഥൻ ഡോക്ടർ, പിന്നെ അവർ പറഞ്ഞാൽ കേൾക്കുന്ന അവിടെ ഉണ്ടല്ലോ ഒരു റവഡി സംഘം, അവരെല്ലാവരും കൂടെ കൂട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ച് താഴത്തെ ആ സ്കൂളിൽ വെച്ച് ചോദ്യം ചെയ്യാണ്, ആ ഷെഡിൽ വെച്ച് ചോദ്യം ചെയ്യാണ്. ആ നിങ്ങളുണ്ടായിരുന്നു, അന്ന് ഉണ്ടായിരുന്നു. ആ അന്നെല്ലാവരും കൂടി ചോദ്യം ചെയ്യാം. അപ്പം ഇവർ എന്താണോ പറയുന്നത് ആ പറയുന്നത് ഞാൻ അംഗീകരിക്കണം, അംഗീകരിച്ചാൽ എന്നോട് വിട്ടുവീഴ്ചയുണ്ട്, അതാണ് അവരുടെ. അപ്പം അവർ പറയുന്നതെല്ലാം കൂടി അംഗീകരിക്കുമ്പോൾ ഞാൻ കുറ്റവാളിയാകുക. ആ ഞാൻ പറയാൻ അങ്ങോട്ട് അവസരം തരുന്നില്ല. അപ്പം അവരിങ്ങോട്ട് പറയുന്നത് ഞാൻ അനുസരിക്കണം. അങ്ങനെ ഒന്ന് വാദപ്രതിരോധമായി. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അല്ലാതെ അനുസരിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിലയ്ക്കും അവരുടെ നിയന്ത്രണത്തിൽ എന്നെ കിട്ടാതെ വന്നപ്പം ഞങ്ങളെ തങ്ങളിൽ അടിപ്പിക്കാനൊരു തന്ത്രം കണ്ടു. വളരെ മ്ലേച്ഛമായ രൂപത്തിലും വളരെ നാണം കെട്ട രൂപത്തിലും അവർ തന്ത്രം പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് ഈ മണിക്കിട്ട് തല്ലു കൊടുക്കണം. മണി ആരാന്ന്? മണി ജനിച്ച കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്, അല്ല അവരാരും എന്നെ പരിചയപ്പെടുത്തേണ്ട. മണി ജനിച്ച കാലം തൊട്ട് മണിയെ എനിക്കറിയാം. ആ മണിക്കിട്ട് തല്ലണോ വേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുക. അപ്പം ഇവരാ രൂപത്തിൽ മണിയെപ്പറ്റൊരു ആരോപണം പറഞ്ഞുകൊണ്ട് അവിടെ ഞങ്ങൾ സമർത്ഥിക്കുകയാണ്. അതിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴത്തേനും എൻ്റെ മകനും എൻ്റെ ഏറ്റവും ഇളയ അനിയനും ഇവർ രണ്ടുപേരും മണിയെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രൂപത്തിൽ അവരെടുത്തു. ഞാനൊരു തൊട്ട് പുറത്തരാന്ന് പറഞ്ഞു. നിങ്ങളാരും അറിയുന്നതിന് മുമ്പ് അവനുണ്ടായ കാലം തൊട്ട് എനിക്കറിയാം. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇവരീ പറയുന്ന തെണ്ടിത്തരുന്ന് അവൻ ചെയ്യാമെന്ന് എനിക്കല്ല ഉറപ്പായിട്ടറിയാം. അതുകൊണ്ട് തൊട്ട് പോരെന്ന് പറഞ്ഞു ആരും. ആ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ അപ്പന മണിയാൻ മനസ്സിലായിട്ടില്ല, പക്ഷേ മകനും അനിയനും മനസ്സിലായി. കാരണം അവർ വെച്ച പക്ഷേ അവരെടുത്തു, അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ അവർക്ക് മനസ്സിലാകാൻ വെച്ചാൽ താമസിക്കും, അവരെനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ വരട്ടും പേടിപ്പിരുന്നു എന്നോട് വേണ്ടെന്ന് പറഞ്ഞു, നടക്കില്ലെന്ന് പറഞ്ഞു.
ഏത് രൂപത്തിൽ നിങ്ങൾ പ്രതികരിച്ചാലും ഞാൻ പ്രതികരിക്കാൻ യാതൊരു വിമർശനമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെല്ലാം വന്നപ്പം ഏതായാലും ഒരു തല്ല് അങ്ങ് മാറ്റി വെച്ചു. അന്നത്തെ എൻ്റെ സ്വഭാവത്തിന് എൻ്റെ ദേഹത്ത് ചോദിച്ചാൽ ഒരിത്തിനും ഗുരു ഉറപ്പാണ്. അന്നെനിക്ക് അതിനൊന്നും മടിയില്ലാത്തൊരു സ്വഭാവക്കാരനാണ് അന്നൊക്കെ ഞാൻ. കാരണം അന്ന് ഞാനത് ചെയ്യുകയും ചെയ്യും. അതവർക്കും മുന്നില്ല. അവിടുന്ന് ഏതായാലും പുറത്ത് വന്നു കഴിഞ്ഞപ്പം അന്ന് ഇവിടെ ഈ ചുങ്കത്ത് ശാന്തിഗിരി വൈദ്യശാല വന്നിരുന്ന ഒരു ദിലീപ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നു. ആ ഞാൻ പറയട്ടെ. അതായത് അങ്ങനെ ദിലീപ് പുറത്തുനിന്ന് ഇറങ്ങി വന്നപ്പം അവൻ ഇവരോട് പറഞ്ഞു, ഇതരണ്ണം നിങ്ങൾക്കറിയാമല്ല എൻ്റെ ഒരു നാട് മുഴുവനും വിശ്വസമസ്കാരിയ നവോത്ഥാന കേന്ദ്രത്തിൻ്റെ യോഗം കൂടിയ സമയത്ത് കല്ലെറിയാനും കൂവാനും വന്നു. അവിടെ നിന്ന് ഇതരണ്ണം പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ആ ഓലപ്പാമ്പിൽ നിന്ന് അയാൾ പേടിക്കുകയെന്ന് പറഞ്ഞു. അയാൾ ജീവൻ പോയാലും നാട്ടിലൂടെ നിൽക്കുന്നവനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ ആ ഓലപ്പാമ്പ് ഒന്ന് അവിടെ ചിലവാ വില കിട്ടുമെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇവർക്കൊക്കെ അറിയാം അന്ന് ആനയ്ക്കാമ്പലം വന്നപ്പോൾ ആ യോഗത്തിനുണ്ടായ പ്രതികരണം ഏത് വിധത്തിലാണെന്ന്. കാരണം ബി ജെ പിക്കാരും ഡി വൈ എഫ് ഐക്കാരും കൂടെ മത്സരിച്ച് നിന്ന് പോകാൻ തുടങ്ങി. അതുപോലെ കല്ലേറും വേളും ഒട്ടും മടി തോന്നാതെ ശക്തമായ രൂപത്തിൽ ഞാനതിന് മറുപടി കൊടുത്തുകൊണ്ട് ഞാൻ മൈക്കുവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു. ഞാൻ ആദ്യം തന്നെ അവരോട് പറഞ്ഞു, എടാ നിൻ്റെയൊക്കെ വലിയേട്ടന്മാരുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ അപ്പൻ്റെ കൂട്ടത്തിലോ വിദ്യാർത്ഥിനോട് വെടിക്കെട്ട് നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഉടുക്കൂട്ടി എന്നെ പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നി, നടക്കലെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള പറയാതെ ഞാനോട് ഇറങ്ങി പോകലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊന്നാലും ശരി തിന്നാലും ശരി അത് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഈ വേണുഗോപാൽ സാറൊക്കെ പറയലിട്ടുണ്ട്. വിദ്യാർത്ഥി ശാന്തമായി സാറവിടെ ഇരിക്കാൻ പറഞ്ഞു, നീ ഞാൻ അയക്കോളാമെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള മുഴുവൻ ഞാൻ പറഞ്ഞു. അന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ദിലീപ് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ദിലീപ് ആ അനുഭവം ദിലീപ് ഇവിടെ നിന്ന് പറഞ്ഞവരോട്. അതുകൊണ്ട് ആ വരട്ട് പുള്ളിയുടെ ചിലവാകില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞു, മണിയും വിദ്യാധാരനും ഗുരുവിനെ കാണാൻ പറ്റിയില്ല, മറ്റുള്ളവരുമാണ് ഗുരുവിനെ പോയി കണ്ടോളാൻ പറഞ്ഞു. ആ ഇത് ഈ അവസരമെല്ലാം നമ്മളോട് ചെല്ലാനും പറഞ്ഞ് ഈ അവസരമെല്ലാം ഉണ്ടാക്കിയ ചെയ്യും. ഗോപി സാർ ചെയ്ത പണിയാക്കണം. ഞങ്ങളുടെ തലവട്ടം കണ്ടത് ആ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒഴുകി പോകാനുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉള്ളപ്പോഴല്ലേ ഇവിടെ വരാൻ പറഞ്ഞത്, പിന്നെ നിങ്ങൾ പോയാലോ, എങ്ങാനും മാഷം കൂടിയില്ല. നിങ്ങളല്ലേ എൻ്റെ അടുത്ത് ഒന്ന് തെളിവെടുപ്പ് നടത്തിയവർ, ഗുരുവിനോട് കാര്യമൊന്നും പറയണത് നിങ്ങൾ വേണ്ടേ? ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒഴുകി പോകാനുണ്ട്. ശരി, നിങ്ങൾ കൊള്ളാൻ പറഞ്ഞു. അപ്പം അയാളും കൂടെ കൂടി പണിയല്ലേ ഇണക്കിയിരിക്കുന്നത്. ഇന്നലെ അല്ലാത്തെ ഈ അമൃതന്യയുടെ നിർദ്ദേശാനുസരണം അയാളും കൂടെ കൂടി ഈ പണി ഒപ്പിച്ചിരിക്കുക. അപ്പം പിന്നെ നമ്മുടെ നിരപരാധിത്വം കേൾക്കാൻ നേരമുണ്ടോ? അങ്ങനെ അയാൾ അവിടെ സ്ഥലം വിട്ടു. ഗംഗാരമാഷ് ഇല്ലാത്ത സമയം നോക്കി വിളിച്ചതിൻ്റെ കാരണം അതാണ്. ഗംഗാരമാഷ് ഇവൾ പുറത്താക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ നട്ടലുള്ളവനായിരുന്നു, നട്ടലുള്ളവനാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ നിന്നാൽ ഇവൾക്ക് പറ്റിയാൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അയാളുടെ പേരിൽ ഇല്ലാത്ത ആരോപണം പറഞ്ഞ് അയാളെ ആശ്രമത്തിന് പുറത്താക്കി. ഇന്ന് അയാൾ അവമതിപ്പിക്കാരനായി, കൊള്ളാത്തനായി. കൊള്ളാത്തതിൻ്റെ കാരണം അത് ഇവക്ക് കൊള്ളാതായി എന്നുള്ളതാണ് സത്യം. ഇവക്ക് കൊള്ളാത്തവരെ മുഴുവൻ ഇവൾ പുറത്താക്കി എന്നുള്ളതാണ്. ഇവക്ക് കൊള്ളാത്തവരെ മുഴുവൻ ഇവളൊന്ന് പുറത്താക്കി. അല്ലാതെ ഗംഗാരമാഷ് മോശമായിട്ടല്ല. ഗംഗാരമാഷേക്കാൾ മോശം എനിക്കറിയാതെ പിന്നെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒന്നും അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല അതിനെപ്പറ്റിയൊന്നും. പക്ഷേ ഗംഗാരമാഷ അതല്ലായിരുന്നു. ഗംഗാരമാഷ ആണത്തുള്ളവനും ആണക്കേറെന്ന് വർത്താനം പറയുന്നതുമായിരുന്നു. അപ്പോൾ അയാൾ തീരെ കൊള്ളാതായതിൻ്റെ കാരണം ഇവൾ പറയുന്ന ശിങ്കിടിക്കാരനായിട്ട് കൈവക്കാൻ നിൽക്കുകയെന്ന് അവർക്ക് നല്ല ബോധ്യം വന്നതിൻ്റെ പേരിൽ അയാൾ പുറത്താക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാൾ ഇവൾ ബോധപൂർവ്വം പുറത്താക്കുന്നതല്ലാന്ന് വരുത്തി തീർക്കാൻ അയാൾ ഒന്നും പ്രാവശ്യം കയറ്റി ഇറക്കി നിർത്തി അവസാനമായിട്ട് പുറത്താക്കലും ഒക്കെ വളരെ വിദഗ്ധമായിട്ട് ചെയ്ത പണികളാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്നോട് ഈ ചത്ര തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ജനസേവസഭയോട് തുടങ്ങി. അതുപോലെ അതും വളരെ വിദഗ്ധമായിട്ട്. കാരണം സ്വാമിമാരുടെ കൂട്ടത്തിൽ അക്കാലത്ത് നട്ടലോടെ വർത്തമാനം പറയുന്ന ഒരാളാണ് ജനസേവസ്വാമി. ആരുടെ മുമ്പിലും കൂസിക്കൊടുക്കുന്നതല്ല, ഒരു കൂസല്ലാതെ വർത്തമാനം പറയും. ഇത് ഇവളുടെ ഇംഗിതത്തിന് നിൽക്കലാന്ന് ഇവക്കറിയാമായിരുന്നു. ഇതുകൊണ്ട് തന്നെ വളരെ വിദഗ്ധമായിട്ട് സ്വാമിക്കെതിരെ ഒരു ശത്രു വിഭാഗത്തെ അവിടെ ഉണ്ടാക്കി ഇവളുടെ ശിങ്കിളികളെ പിടിച്ചുകൊണ്ട്. അതിന് നമ്മുടെ ഈ സൽപ്രസ്വാമി ഇല്ലേ, സൽപ്രസ്വാമി ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നു പറയാൻ ഗതി കെട്ടിട്ട് നിൽക്കുക. കാരണം അല്ല, ഇനി നിന്നാലും തല്ല് കിട്ടാമെന്ന് പേടിച്ചിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. കാരണം അക്ഷരം മിണ്ടൂല. മിണ്ടൂല അന്ന് അല്ലല്ല, ജനസേവസ്വാമിക്കെതിരെ സർവ്വവേഷം പണിയാൻ അങ്ങേരുണ്ടായിരുന്നു, എനിക്കറിയാതെ. കാരണം
അത് ഇവളുടെ ചിങ്കിടിയായിട്ട് ഒന്നുകൊണ്ട് പണിയെടുത്തോണ്ടിരുന്ന ഇന്നിപ്പം അവരുടെ കൈ കൊണ്ട് തന്നെ അയാളുടെ തുണി പറിക്കുകയും അടിക്കുകയും ചെയ്തു എന്ന് പറയുന്നെങ്കിൽ അതയാൾ ചോദിച്ച് നേരത്തെ വാങ്ങി വെച്ചതാണ് അങ്ങനെ കിട്ടിയതാണ്. അത് കിട്ടേണ്ടതോ? അത്രയേ ഉള്ളൂ. അയാൾ ചെയ്ത പണിയാണ് കൂട്ടുകളാണ്. കാരണം എന്തെല്ലാം ക്രൂരത ആരോട് ചെയ്യാവോ ആ ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു അങ്ങനെ സ്വാമി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗുരു സൽപ്രഭ എന്ന് പേരിട്ടത് തന്നെ എല്ലാവരും വിളിച്ച് വിളിച്ച് ആ പേര് അറം പറ്റിയിട്ടെങ്കിലും ഇവൻ സൽപ്രഭയായി തീരട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് ഗുരു ഇട്ടുകൊടുത്ത പേരാത്. മനസ്സിലായില്ലേ? ദുഷ്പ്രഭ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷേ സൽപ്രഭ ആകാൻ വേണ്ടി ഗുരു ഇട്ടുകൊടുത്തൊരു പേരാത്. മനസ്സിലായില്ലേ? അപ്പം ഈ സ്വാമിയെ അവിടുന്ന് ഇളക്കി വിടുന്നതിന് വേണ്ടിയിട്ട് ഇവളുടെ ഈ വിങ്ങനെ കൂട്ടി, അതായത് സൽപ്രഭ സ്വാമി, രാജമറിയസ്, തങ്കപ്പൻ, മറ്റേ ഇപ്പോഴത്തെ പുതിയ സ്വാമി, ഇവള് വസ്ത്രം കൊടുത്തൊരു സ്വാമിയുണ്ട്, ഇവളുടെ പേര് പറയാൻ അറിയില്ല. അല്ലല്ല, ഗുരുരെന്നൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഗുരുനിശ്ചയ അല്ലെന്നേ, ഗുരുനിശ്ചയ സ്വാമി രാജമറിയസ, മറ്റൊരു പൊക്കം കുറഞ്ഞൊരു തങ്കപ്പൻ എന്ന് പറഞ്ഞൊരുത്തില്ലായിരുന്നു. ആ അത് തന്നെ. ആ കാരണം ഗുരുവുള്ള കാലത്ത് സ്വാമിയാക്കാൻ ഗുരു അടുത്തടിപ്പിക്കില്ല, ഉറപ്പായ കാര്യമാണ്. ആ കാരണം ഇവക്ക് കൊള്ളാവുന്ന ആളാ. അങ്ങനെ വന്ന് മഞ്ഞവസ്ത്രം കൊടുത്താ. അങ്ങനെ ഗുരുവിൻ്റെ ഫാൻ മോഷിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഗുരു ചോദിച്ചപ്പോൾ തിരിച്ചുകൊണ്ട് വെച്ച ടീമാണ്. ആ അതുപോലെ ഇവരൊക്കെ കൂടെ കൂടിക്കൊണ്ട് ഇവിടെ ഒരു 100 ആൾക്കാരെ ആശ്രമത്തിനുള്ളിൽ ജനസ്വാസ്ഥ്യക്കെതിരായിട്ട് നിൽക്കി. എന്നിട്ട് ഗുരു പോലും അറിയാതെ ആശ്രമത്തിൽ യോഗം വിളിച്ചു. ഇവളുടെ നേതൃത്വത്തിൽ ഇവർ പറഞ്ഞ് അവരെ കൊണ്ട് വിളിപ്പിക്കുക. ആ എതിർചേരികളിലുണ്ടായിരുന്ന ഈ 100 പേരും കൂടെ എടുത്തു. അടുത്തുകൂടി ജനസ്വാസ്വാമിയും വിളിച്ച് എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞു. ജനസ്വാസ്വാമിയുടെ സേവനം ഇനി ആശ്രമത്തിന് വേണമെന്നില്ല, അതുകൊണ്ട് സ്വാമി വീട്ടിൽ പോവുകയാണെങ്കിൽ വിരോധമില്ല എന്നാണ് സ്വാമിയോട് പറയുന്നത്. സ്വാമിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ആശ്രമത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ് സ്വാമി നടക്കുന്നത്. ആ സ്വാമിയെ വിളിച്ചിട്ട് ഈ വിധത്തിൽ പറയുമ്പോൾ ഏത് മനുഷ്യനെ വിഷമം ഉണ്ടാകാതിരിക്കുക. അവിടുന്ന് അപ്പോൾ ഗുരു അറിഞ്ഞാൽ പറയുന്നല്ലേ സ്വാമിയുടെ ധാരണ. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് സ്വാമി സങ്കടം പറഞ്ഞു, ഗുരുവേ ഇനി ഏതായാലും ഞാനിവിടെ നിൽക്കുന്നില്ല. കാരണം ആശ്രമത്തിലുള്ളവർ ഇത്രയും സംഘടിതമായിട്ട് ഈ വിധത്തിൽ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ വിഷമിക്കണ്ടാ, നീ കുറച്ചാളെ നീ വീട്ടിൽ പോയിരുന്നില്ല എന്ന് ഗുരു സ്വാമിയോട് പറയുക. അങ്ങനെയാണ് എൻ്റെ സ്വാമി വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇത് ഞാൻ ഈ ഗുരു ആദ്യ സങ്കല്പത്തിൽ അതെ കമ്മിറ്റി അല്ല, ഇവളുണ്ടാക്കിയ പുതിയോഗം അവർ പറഞ്ഞ കഥയാണ്. അത് കഴിഞ്ഞ് സ്വാമി ഇങ്ങനെ അവിടുന്ന് പോയി. ഇതിവർ സ്വാമി ഒളിച്ചുപോയി എന്നുള്ള രൂപത്തിലേക്ക് ഇവരതിന് പ്രചരണം കൊടുത്തു. ആ അവിടുന്ന് അങ്ങനെ വിളിച്ചു പോയി. ഈ ആ വിധത്തിൽ ഇവർ പ്രചരണം കൊടുത്തു. മനസ്സിലായില്ലേ? അങ്ങനെ ഗുരു സമാധി ആയതിന് ശേഷം, സമാധി അല്ല മഹാസമാധി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഇവർ പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ കഴിയാനായിട്ട് ഞാൻ നേരത്തെ മഹാസമാധി എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ അതും തെറ്റ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം അതിൽ ഞങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തുള്ള 2 ജനനിമാരായിട്ട് ഞങ്ങൾ ഇത് ആലോചിച്ചു. ഇതെന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു 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 പ്രയോഗം ഈ ഗുരുവിൻ്റെ വിയോഗത്തെക്കുറിച്ച് എന്ന്. അപ്പം ഇത് ഈ ആദി സങ്കല്പത്തിൽ ലയിച്ചു എന്ന ആ ഒരു പ്രയോഗം എവരുടേതാണോ അതോ ഗുരു നേരത്തെ നിശ്ചയിച്ചിരുന്നതാണോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ 2 ജനനിമാരും ഒരേപോലെ പറഞ്ഞത് അത് നേരത്തെ തന്നെ ഗുരു നിർദ്ദേശിച്ചിരുന്ന അല്ലാതെ എവരുടേതല്ല. എവർ കൊണ്ടുവന്നത് വേറൊരു പദമാണ്. അത് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു എവിടെയായിരുന്നു അപ്പം ഗുരുവിൻ്റെ ദേവയോഗത്തിന് ശേഷം ഞാനെങ്കിൽ ആശ്രമത്തിൽ വന്നു പറഞ്ഞു, ഈ ജനസേവസ്വാമി എനിക്കൊന്ന് കാണണമെന്നൊരാഗ്രഹം. അന്ന് അമൃതയെ ഗുരുവായിട്ടല്ലേ കാണുന്നത്. അപ്പം ജന്യയുടെ അടുത്ത് കയറിയപ്പോൾ ജന്യോട് ഞാൻ പറഞ്ഞു, ജന്യ
എനിക്കിന്ന് ജനസ്വസാമന ഇടുന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും. അപ്പോൾ ജനി എന്നോട് മാമൻ ആരെ കാണാനാണ് വന്നത്? ഗുരുവിനെ കാണാനാണോ വന്നത്? അപ്പോൾ ജനസേവസ്വാമിയെ കാണാനാണോ വന്നത്? ഞാൻ ഗുരുവിനെ കാണാനാണ് വന്നത്. പക്ഷെ എന്നാലും ജനസേവസ്വാമി ഒന്ന് കാണണമെന്നൊരാഗ്രഹം. എന്നാൽ അവിടെ ഒന്നും പോകണം, നേരെ വീട്ടിൽ പോയാൽ മതി എന്ന് പറയും. അന്ന് ഇവരെന്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. ഇവർ ആ വിധത്തിലാണല്ലോ വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് ഞാൻ ജനസേവസ്വാമിയുടെ അടുത്ത് പോയില്ല, നേരെ വീട്ടിൽ പോകുന്നു. അപ്പം ജനസേവസ്വാമിയും ഞാനുമായിട്ട് അടുക്കുന്നത് പോലും ഇവർക്ക് ഇഷ്ടമല്ല. കാരണം ജനസേവസ്വാമി സ്വാമിയുടെ അഭിപ്രായം എന്നോട് പറയും, എൻ്റെ അഭിപ്രായം ഞാൻ സ്വാമിയോടും പറയും. ഇതിവർക്ക് അനുകൂലമാകുകയെന്ന് ഇവർക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂട്ടിമുട്ടാനുള്ള അവസരം തന്നില്ല. അങ്ങനെ മുന്നോട്ട് പോവുക. ഇതിന് ശേഷം അയ്യെ അടുക്കുമ്പോഴേ പറഞ്ഞു വന്നു, ഓർത്ത് പറയാം. ഈ ചീരാനിലെ സംഭവം ഇത്രയും രൂക്ഷമായി വന്നപ്പോഴത്തേനും നമുക്ക് കേരളം മൊത്തം ഭയങ്കരമായ ഒരു അവമതിപ്പുണ്ടായി. കാരണം ഇവിടുത്തെ വാർത്താമാധ്യമങ്ങളെല്ലാം ആ വിധത്തിലാണ് ആശ്രമത്തെ പറ്റിയും ഗുരുവിനെ പറ്റിയും എഴുതി പിടിപ്പിച്ചു. അപ്പം ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ ഏതായാലും ഏട്ടാ നമുക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസം ഏതായാലും വന്നിരുന്നുള്ള സത്യ. അപ്പം ഞാനെന്ന് ഞാനെന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും നമ്മുടെ ഈ ആശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കാൽനട പ്രചരണ യാത്ര ഞാൻ നടത്താം. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം പറയട്ടെ. കോഴിക്കോട് അന്ന് നിൽക്കാൻ അറിയാതെയായിരുന്നത്? ആര് പറഞ്ഞു വന്നില്ലെന്ന്? അന്നത്തെ പേപ്പർ കിട്ടുമെങ്കിൽ ദേശാവിനെ എടുത്ത് നോക്കും. നിങ്ങൾ മാതൃഭൂമിയിലും വന്നു, മനോരമയിലും വന്നു, ദേശാവിനിലും വന്നു, എല്ലാം വന്നു. ദേശാവിനിലും മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വന്നു, ഇല്ലായി ഒന്നുമില്ല. അന്നത്തെ പത്രം കിട്ടുമെങ്കിൽ ഇന്നും ഇവിടെ എടുത്ത് നോക്കിയാൽ കാണാതെ. അതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസം രവിസാർ പറയുന്നത് ഗുരുവിന് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, പോകണമെന്ന് പറഞ്ഞത്. ഗുരുവിനെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അയാൾ ഗുരു നമ്മളെ സംരക്ഷിക്കണമെന്നുള്ള ബോധം അയക്കില്ല. ഗുരുവിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് വിഷമാണെന്നുള്ള അർത്ഥത്തിൽ അയാൾ വർത്തമാനം പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ എന്താ പാട്ടെ, ഞാൻ കേട്ടതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞാ, കാരണം അല്ലേ ഗുരുവിൻ്റെ പൊക്കോളം ഗുരുവിനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞു. ആ അപ്പം ഇത് ഇങ്ങനെ രൂക്ഷമായി വന്ന ആ കാലത്ത് ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടുള്ളൊരു കാൽനട പ്രചരണ യാത്ര ഞാൻ നടത്താം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, വളരെ നല്ല കാര്യമാടാ, അറിയാത്ത എല്ലാ മേഖലകളിലും നമ്മളുടെ ആശയം ഒന്ന് എത്തുമല്ലോ, അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ജന്നിയോട് നോക്കാനും പറഞ്ഞു. എന്നെ നോക്കിച്ച് പറഞ്ഞു, അത് വേണ്ട, ഇപ്പോൾ പോയെന്നാൽ ആൾക്കാരുടെ എതിർപ്പുണ്ട്, എവിടെ നിന്നല്ലോ അപകടമുണ്ടാകും എന്ന് പറഞ്ഞ് അത് മുടക്കി. ഒരപകടം ഉണ്ടായാലും എനിക്കറിയാം. കാരണം നമ്മൾ സത്യമാണ് പറയുന്നത്, അല്ലാതെ നുണ സത്യമാക്കാൻ മനക്കിടുകയില്ല. നമുക്ക് നുണ സത്യമാക്കണ്ട, നമ്മുടെ സത്യം നമ്മൾ പറഞ്ഞാൽ മതി. അത് ജനം കേൾക്കുമെന്ന് എനിക്കറിയാം, ആരും എതിർക്കുകയില്ല. പക്ഷേ ഇവളത് പറഞ്ഞ് മുടക്കിയെന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഞാനിത് ഗുരുവിനോട് പറഞ്ഞു. ഗുരു വളരെ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ രാജമറീസ് എന്ന് എന്നോട് പറഞ്ഞു, നേരിട്ട് ആ ജാഥയിൽ എന്നെ കൂടെ കൂട്ടണം, ആ ഗുരുവിനോട് പ്രത്യേകം പറയണം, എന്നെ കൂടെ കൂട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. ശരി ആവട്ടെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ ഇത് മുടക്കേണ്ടി വരില്ല ഗുരു, അത് ശരിയേടാ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം അന്നത്തെ വൈസ് പ്രസിഡൻറ്റ് കെ ആർ നാരായണനെ ആശ്രമത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ആലോചന വയ്ക്കുന്നത്. അന്ന് ഒറ്റപ്പാലം എം എൽ എ ആയിരുന്നു ബാലേട്ടൻ, ഞാനുമായിട്ട് നല്ല വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. ഞാൻ ബാലേട്ടനോട് ഇന്ന് പറഞ്ഞു, ബാലേട്ട കെ ആർ നാരായണനെ നമുക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു സാഹചര്യം ബാലേട്ടൻ ഒരുക്കിത്തരണം, അതിന് വേണ്ടി എന്നോട് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഈ ബാലേട്ടനും കെ ആർ നാരായണനുമായിട്ട് നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം, കാരണം ഒറ്റപ്പാലത്ത് നിന്ന് കെ ആർ നാരായണൻ ലോകസഭയിലോട്ട് മത്സരിച്ചാൽ. അപ്പോൾ ആ ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെനക്കെടാമെന്ന് ഞാൻ വിചാരിച്ചു. ബാലേട്ടൻ പറഞ്ഞു, ഒരു വിഷമമില്ല, നീ ഒരു കാര്യം ചെയ്താൽ മതി, സൗകര്യമാകുമ്പോൾ ഒരു ദിവസം കിട്ടുക, നേരത്തെ തന്നെ ഒന്ന് വിളിച്ചറിയിക്കണം, നമുക്ക് രണ്ടുപേരും കൊണ്ട് ഡൽഹിക്ക് പോവാം, അതിനുള്ള സമയവും സൗകര്യമൊക്കെ ഞാൻ വാങ്ങിത്തരാം, നമുക്ക് ശാന്തിരി വരുത്തുകയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിവരം ഗുരുവിനോട് എന്ന് പറഞ്ഞു. ആ ഗുരു പറഞ്ഞു, കൊള്ളാം, നമുക്ക് വലിയ വലിയ ആൾക്കാരെ ഒന്നും ഇതുവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ അഖിലേന്ത്യാ തലത്തിലുള്ളൊരു ഉന്നത വ്യക്തി നമുക്ക് കിട്ടുമെങ്കിൽ അവർ വലിയ മുതൽക്കൂട്ടല്ലേ, അത് നമുക്ക് ചെയ്യാതെ. അതുകൊണ്ട് ഗുരു പറഞ്ഞു, നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ തീരുമാനിച്ചൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, കമ്മിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ എൻ്റെ അപേക്ഷ എഴുതി എൻ്റെ ബോധം കൂടെ കൊണ്ടുപോയി മലയാളത്തിൽ ടൈപ്പ് ചെയ്യിപ്പിച്ച് ഗുരുവിനെ കൊണ്ടൊന്ന് വായിച്ച് ചെയ്യിപ്പിച്ചു. ഗുരു പറഞ്ഞു ആ കൊള്ളാവടെ തിരക്കേട്ടില്ല, നീ ഇത് കമ്മിറ്റിക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനിത് കമ്മിറ്റി കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പേ അമൃതേന്നി പോയി ഈ സോമാൻ ഡോക്ടറെയും സതീശനെയും അതുപോലെ അമൃതേന്നി പറഞ്ഞാൽ കിട്ടുന്ന ആൾക്കാരെയൊക്കെ ധരിപ്പിച്ച് ഇന്നവരിൽ ഇത് വരുന്നുണ്ട് തടഞ്ഞോണമെന്ന് പറഞ്ഞു. അതേ വിധത്തിൽ തന്നെ അവരാ കാര്യങ്ങൾ ഞാൻ ഈ അപേക്ഷ കൊടുത്ത് നിരുപാധിയും അവഗണിച്ച് മാറ്റിയിട്ടു. വേണ്ട, ഇപ്പം ഉടനെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗുരുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇന്നോലെ അവർ വേണ്ടെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, എന്ത് പറയാനാണ്ടാ, ശരി അവരുടെ ആഗ്രഹം നടക്കട്ടെ നമുക്ക് പിന്നെ നോക്കാം എന്ന് ഗുരു അതിന് മറുപടിയും പറഞ്ഞു. ഗുരുവിന് വളരെ വിഷമം തോന്നിയൊരു കാര്യമത്, കാരണം ഇത് തടഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൊണ്ടുവരുന്ന ആൾ ഞാനല്ലേ, അപ്പം ഞാനും ഗുരുവായിട്ടുള്ള ബന്ധം എടുത്തുകൊണ്ടിരിക്കുക, അതാണ് അകത്തിയെടുക്കണത്. എങ്കിലേ ഗുരു പറയുന്നടത്തു നിന്ന് എനിക്ക് ഒരു അംഗീകാരം ഇല്ലാത്ത വിധത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ മാത്രമല്ല, അങ്ങനെ വരാതിരിക്കുക അങ്ങനെ അല്ലാതിരിക്കുക ഒരു കാര്യം കൂടുണ്ട്. അതായത് ഈ ഗുരുവിന്റെ ദേഹവിശേഷം ഇവരെയൊക്കെ ഇവർ കൊണ്ടുവന്നല്ലോ, ആ സമയത്ത് ഇവർ പ്രചരിപ്പിച്ച ഒരു സെന്റൻസ് ഉണ്ട്, അതായത് ഗുരു ഇരുന്ന സമയത്ത് ഒരു ഇങ്ങനെയുള്ള ആളും അസമ്മതി വന്നിട്ടില്ല, ഞങ്ങൾ പ്രവർത്തിച്ച സമയം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വി ഐ പിസ് അല്ലെ വി വി ഐ പിസ് ഒക്കെ വന്നത് എന്നൊരു പ്രചരണം കൊടുത്തത് കൊണ്ട് വിദ്യാലയത്തിൽ ഇപ്പൊ പറഞ്ഞുകൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ അന്നേരം ഇവര് ശക്തമായി തടയുകയും പിന്നെ വരുത്തിക്കുകയും ചെയ്ത് അത് അവരുടെ ക്രെഡിറ്റ് ആക്കി മാറ്റാനുള്ള ശ്രമം ആയിരിക്കാം. ആ വിധത്തിലായിരിക്കും അത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ വളരെ മോശമായൊരു സംഭവമുണ്ട്, അത് ഞാനിവിടെ വെച്ച് പറയുന്നത് മോശമായ രീതിയിൽ പറയാമെങ്കിൽ പറയാം. അയാൾ ഉപരാഷ്ട്രപതി ആയിരുന്നപ്പോ ഞാൻ പറഞ്ഞു പറയാൻ പറ്റായൊന്നുമില്ല, കാരണം ഈ ബത്തേരില് ഗുരു എന്നെ പറഞ്ഞുകൊണ്ട് വസന്തന്റെ കേസുകാരിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോയത് ഞാനവിടെ. അത് തന്നെ എന്താ, അപ്പം അങ്ങനെ അവിടെ ചെന്ന് പ്രവർത്തിച്ചപ്പം അന്ന് അവിടുത്തെ ആശ്രമമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ആൾ പുഷ്കരനാണ്. ഇന്ന് നമ്മുടെ അല്ലല്ല സ്വാമി അല്ല ഇവ ആണ്ട അമ്പളമുണ്ടല്ലോ പുഷ്പ, ആ പുഷ്പയുടെ ആങ്ങളെയാണ്, ആ പുഷ്കരൻ. ഈ പുഷ്കരന് അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതാപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇന്ന് വരെയും പറയാതിരുന്നു, കാരണം ഇതുവരെയും പറയാതിരുന്നു പറഞ്ഞാൽ ഇവളെയൊക്കെ ദൈവമായിട്ട് കണ്ടതുകൊണ്ടാണ് പറയാതിരുന്നത്. കാരണം ആ ദൈവമാണല്ലോ നമ്മളായിട്ട് ഇനി പറയാൻ പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്ന, കാരണം ഈ പുഷ്കരനോട് ഈ അമൃതയ്ക്ക് ഭയങ്കര പ്രേമമായിരുന്നു. ഈ കഥ പുഷ്കരൻ എന്നോട് പറഞ്ഞു, ഞാൻ പുഷ്കരനോട് പറഞ്ഞു, പുഷ്കര തെണ്ടിത്തര ഏതും ഞാൻ പറയും, ചിലപ്പോൾ ഏതും ഞാൻ കേൾക്കുകയും ചെയ്യും, പക്ഷെ ഈ ജാതി വർത്താൻ എന്നോട് പറയരുതെന്ന് പറഞ്ഞു. കാരണം അമൃതേനെയൊക്കെ നമ്മൾ ആ നിലവാരത്തിലാണ് കാണുന്നത്, കാരണം ഈ ജാതി വർത്താനം എന്നോട് ഇപ്പോൾ പറഞ്ഞു ഇനി മേലിൽ എന്നോട് പറയരുതെന്ന് പറഞ്ഞു. എന്നോട് പറയാ, കാരണം പുഷ്കരനുമായിട്ടാന്ന് ഒത്തിരി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബന്ധപ്പെട്ട് പുഷ്കരൻ്റെ വീട്ടിൽ ഒത്തിരി ഞാൻ താമസിച്ചിട്ടുണ്ട്. ബത്തേരി, വയനാട് ബത്തേരി, ആ ബത്തേരിക്കാരനാ. അപ്പം ചീരാലി പോകുന്നതൊക്കെ പുഷ്കരൻ ഞങ്ങൾ ഒന്നിച്ചാ പോവുക. അപ്പം ഈ കേസുകാരിയൊക്കെ ആയിട്ട് അവിടെ ബന്ധപ്പെടുമ്പോൾ എല്ലാ കാര്യത്തിനും പുഷ്കരനുണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പം ആ വിധത്തിലുള്ള ഭയങ്കര ആത്മബന്ധമുണ്ട്, ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നേരം ഇത് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെ, ഈ വർത്താനം നീ എന്നോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല, എനിക്ക് കേൾക്കാൻ വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അന്നേരം തട്ടിക്കളയായത്. ഞാൻ ഇന്നുവരെ ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇതേരണ്ണ സംശയം ഉണ്ടെങ്കിൽ കാര്യം ചെയ്യ്, നമുക്കൊന്നിച്ച് ആശ്രമത്തിൽ പോകുമ്പം ഇതേരണ്ണ കണ്ടാൽ കുറേ കാര്യം മനസ്സിലാകുന്ന ആളാണല്ലോ, എന്നോട് ഇടപെടുന്ന എങ്ങനെയാണെന്ന് അവിടെ ചെല്ലും കണ്ടോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞെന്നോട്, ശരിയെന്നും പറഞ്ഞു. അപ്പം ഞാനിത് ആരോടും പറയാതിരുന്നതെന്ന് വെച്ചാൽ ഇവളുടെ അത്രയും മഹത്വം ഒന്ന് ഉണ്ടെന്നല്ലേ നമ്മൾ ധരിക്കുന്നത്. ആ മഹത്വത്തിൻ്റെ ഇവർ പറഞ്ഞില്ല, ഇന്നല്ലേ അവളുടെ മഹത്വം ഏത് മണ്ണാങ്കട്ടെയെന്ന് ഇപ്പം മനസ്സിലാകുന്നത്. അവൾ അതും ചെയ്യാൻ അപ്പുറം ചെയ്യുന്നുള്ളൂ ഇപ്പോഴല്ലേ ബുദ്ധിയായത്. ഈ ഇതിലൊക്കെ എത്ര 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 ഉന്നതമായ വൃത്തികളവൾ കാണിച്ചു കഴിഞ്ഞു, പിന്നെ ഇത് ശരിയാണെന്നുള്ള വിശ്വസിക്കുന്ന തെറ്റുമല്ലോണ്ട്. ഇതൊക്കെ ഇനി പുറത്തറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇനി എന്നോട് ചോദ്യം ചെയ്യാൻ വരികയാണെങ്കിൽ പരസ്യമായിട്ട് സമ്മാനത്തിന് തയ്യാറുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് കൊടുക്കാൻ തയ്യാറാണ്. പരസ്യമായിട്ട് ഞാനും അവരുമായിട്ട് സമ്മാനത്തിന് തയ്യാറാണ്, ഞാനതിന് തയ്യാറാണ്. ഉളുപ്പുണ്ടെങ്കിൽ അവർ ഒരുങ്ങിക്കോട്ടെ, ഞാൻ റെഡിയാ. ഒരു
ഈ ഹരി അയാളെയൊക്കെ ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന, കാരണം ഗുരു കൊടുത്ത വസ്ത്രത്തിൻ്റെ ഉടമയാണല്ലോ ആ നിലയ്ക്ക്. പിന്നെ അറിയുന്നത് ഇത് ഗുരു കൊടുത്തതല്ല, ഇവൻ തയ്പ്പിച്ചിട്ട് അതാണെന്നുള്ള പിന്നെ മനസ്സിലായിരുന്നു. കാരണം ഇവൻ്റെ ഒരു അഭിമുഖം ഒരിക്കലും ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നേ എനിക്ക് എല്ലാവരുടെ അടുത്തും ബഹുമാനവും സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ഈ മഞ്ഞവസ്ത്രം ധരിച്ചതാ, അതെ അതിനുവേണ്ടി തയ്പ്പിച്ചിട്ട് ഇട്ടതാ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ എനിക്ക് അവനുള്ള ബഹുമാനം പോയി. ഒന്ന് ഞാൻ തിരുവോ, ഇനി ഏതെങ്കിലും കാലത്ത് എപ്പോഴായാലും ഇവനെ എവിടെ വെച്ചുകൊണ്ടാലും എൻ്റെ വായിൽ നിന്ന് സമയം വരികയില്ല, ഉറപ്പായ കാര്യമാണ്. അതിന് തല പോകുന്ന നിമിഷം വന്നാലും ശരി, കാരണം അവനെ ഞാൻ ഹരിയിൽ നിന്ന് വിളിക്കുള്ളൂ. കാരണം ഹരിനാഥനും വിളിക്കാം, എൻ്റെ എനിക്ക് 76 വയസ്സുണ്ട്, അവൻ 50 വയസ്സ് താഴെയുള്ളതെന്ന് എനിക്കറിയും. പിന്നെ അവനെ ഹരിയിൽ നിന്ന് വിളിക്കുന്നതന്നെ വളരും. സ്വാമിന്ന് വിളിക്കാനൊന്നും യോഗ്യതയില്ല, അവൻ തികഞ്ഞ ആ സ്വാമിയാണ്, അല്ല സ്വാമിയല്ല. കാരണം ഒരു സ്വാമിക്കുള്ള യോഗ്യത എങ്ങനെ അവന് കൊടുക്കുക? അവൻ്റെ ഇപ്പോൾ ഉള്ള യോഗ്യത എന്ന് പറയുന്നത് ആശ്രമത്തെ കട്ടെടുത്ത പണമുണ്ട് അവൻ്റെ, ആ പണത്തിൻ്റെ മുമ്പല്ല വേറെ എന്താ അവൻ്റെ ഉള്ളത്? ഒന്നുമില്ല. ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് തൊട്ട് വെച്ചിട്ടില്ല. അവൻ കാണിച്ചിരിക്കുന്ന കൊള്ളതായ്മകളും കൊള്ളയും വ്യഭിചാരവും ഇതൊക്കെ എണ്ണി പറയാൻ കഞ്ഞി കിട്ടുക നമുക്ക് പോലും, അത്ര വിശേഷമല്ല അവൻ്റെ ജീവചരിത്രം. നിനക്കൊരു സ്ഥാനത്ത്, ഇത്ര ഉയർന്ന സ്ഥാനത്ത് ഇരിക്കാൻ എന്ത് യോഗ്യതകൾ? ആൾക്കാരെ അഭിമുഖീകരിക്കാൻ തോലിക്കെട്ടിക്കൊണ്ടല്ലേ, അല്ലേ അവന് പറ്റുമോ നാലാളെ സമീപിക്കാൻ? അവൻ്റെ തോലിക്കെട്ടിക്കൊണ്ടാണ് ആണത്തുള്ള ഒരുത്തന്. ഇപ്പം മുമ്പേ സാറ് പറയുന്ന കേട്ടില്ലേ, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും എണ്ണങ്ങളോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ തോലിക്കെട്ടിയുടെ കൂടുതലുണ്ടോ? അതാ പറഞ്ഞു, ആ കോഴിക്കോട് ഉളുപ്പുള്ളവനില്ല, അത് തന്നെ എൻ്റെ കാര്യം, അത് തന്നെ എൻ്റെ കാര്യം. അതിൻ്റെയും കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ കനകനെ പറ്റുള്ളൂ, വേറെ ആരും പറയുന്നവർ ഇവിടെ ഇല്ല. ഗുരു ആദ്യം ഞാൻ അവിടെ വന്നേച്ച് പോകുന്നതിന് ശേഷം ഗുരു പാലക്കാട് വരുന്ന സമയത്ത് ഈ വിനായ സാറിനെ കൊണ്ട് ഗുരു എനിക്കൊരു എഴുത്തെഴുതിപ്പിച്ചു, എന്നോട് പാലക്കാട് വരണം, ഗുരു അവിടെ വരുന്നുണ്ടെന്നും പറഞ്ഞ്. അങ്ങനെ ഞാനവിടെ ചെന്നു. ചെന്ന് കഴിഞ്ഞാൽ ഗുരു ഇനി ഞാൻ പോയിട്ട് പോകാടാ നടക്കാൻ പറഞ്ഞു. അങ്ങനെ നിന്ന് രാത്രിയിൽ ഈ ഗംഗാധര മാഷ്ടറുടെ വീട്ടിലേക്ക് കുറേ ദൂരം ഗുരുവിനെ എടുത്തുകൊണ്ട് വേണം വരാൻ, കണ്ടത്തിൽ കൂടെ എടുത്തുകൊണ്ട് വേണം വരാൻ. അപ്പോൾ ഒരു കസേരയൊക്കെ റെഡിയാക്കി, ഈ ഈസി ചെയർ ഒക്കെ റെഡിയാക്കി കമ്പൊക്കെ വെച്ച് കെട്ടി ഗുരുവിനെ എടുക്കാൻ പോകണം. അങ്ങനെ അന്ന് നമുക്ക് ആ ബസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബസ്സിന് റോഡിൽ കൊണ്ട് നടക്കുമ്പോൾ ആ റോഡിൽ നിന്നൊരു രണ്ട് മൂന്ന് ഫർലോങ് ഗംഗാധര മാഷ്ടറുടെ വീട്ടിലേക്ക് നടക്കാനുണ്ട് കണ്ടത്തിൻ്റെ വരുമ്പോഴേ. അങ്ങനെ വണ്ടി വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് നിന്നു. അങ്ങനെ ഗുരു ഇറങ്ങി വരുമ്പം ഞാൻ ഗുരുവിനെ എടുക്കാനൊരുങ്ങി പോയതൊന്നുമല്ല, സാഹചര്യം വെച്ചാൽ ഗുരുവിനെ ആ കസേരയുടെ ഒരു ഭാഗം എന്തെങ്കിലുമായിരുന്നു, നാല് പേര് കൂടി എടുക്കുന്ന അതിൽ ഒരാൾ ഞാനായിരുന്നു. അന്നേരം എൻ്റെ മുമ്പിലോട്ടാണ് തന്നത്. അപ്പം ഞാനങ്ങോട്ട് കൂടി അവിടെ നിന്ന് എടുത്തു, അങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്ന് ഗുരുവിൻ അതിന് ഗംഗാധര മാഷ്ടറുടെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റി. അതിന് പിറ്റേ ദിവസം വൈകുന്നേരം ഗുരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അവിടെ അടുത്തുള്ള ഒരു ഗുരുവിശ്വാസികൾ ഗുരുപൂജ ഗുരുവിനെ കണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഗുരുപൂജ ചെയ്തു തന്നല്ലേ, നിങ്ങളുടെ അനുഭവം നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ഗുരുപൂജ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഒക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഇവരുടെ വീട്ടിലൊരു സർപ്പക്കാവുണ്ട്. അപ്പോൾ ആ സർപ്പക്കാവ് അന്ന് നോക്കാനും അവിടെ തിരികെത്തിക്കാനും ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെയോ ഏൽപ്പിച്ചിട്ട് ഇവർ വീടെല്ലാം അടച്ചിട്ട് അങ്ങ് പോരുക. അവിടെ ഗുരു ഈ ഗുരുപൂജ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്, ആ സങ്കല്പ സമയത്ത് ഈ സർപ്പക്കാവിൽ ഒരു സർപ്പം ഇറങ്ങി വന്നിട്ട് സർപ്പത്തെ പ്രവേശിച്ചിരിക്കുന്ന ആ കല്ലിൽ തല തല്ലി തല്ലി ചാകുകയാണ്. പെട്ടെന്ന് ഗുരു പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. നിർത്താൻ പറഞ്ഞിട്ട് ഗുരു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. എല്ലാവരോടും ആർക്കും ഒന്നും പറയാനില്ല, എന്ത് മനസ്സിലായെന്ന് പറയാം. ഒരു സർപ്പം അങ്ങനെ സർപ്പക്കൽ തലയതല്ലി ചത്തു എന്ന് പറയുമ്പം നമ്മൾ ഇതുവരെയും പഠിച്ചു വെച്ചത് അനുഭവം വെച്ച് നോക്കുമ്പം എന്തോ ഒരു വലിയ ദോഷമായിട്ട് ഒരു പാപശക്തിയായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഗുരു ഇത് പറഞ്ഞുകൊണ്ട് ആർക്കും പറയാൻ ധൈര്യം വരുന്നില്ല, അതുകൊണ്ട് ആരും ഒന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ആരോട് ചോദിച്ചിട്ട് ഒരു മറുപടിയും പറയാതെ വന്നപ്പം ഗുരു പറഞ്ഞു, ശരി നിങ്ങളാരും പറയില്ല, ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ആ സർപ്പത്തിൻ്റെ ജീവൻ ഇവരുടെ ഒരു പിതൃവായിരുന്നു, അത് ഈ ജന്മത്തിൽ അതൊരു സർപ്പമായിട്ട് വന്നു. പക്ഷേ ഇവർക്ക് ഗുരുപൂജ ചെയ്ത് കൊടുക്കുമ്പം ഇവരുടെ പിതൃക്കളെ 9 തലമുറയിൽ വന്നിട്ടുള്ള എല്ലാ പിതൃക്കളെയും ശുദ്ധി ചെയ്ത്
മുക്തിക്ക് അർഹതപ്പെട്ടവരെ മുക്തി കൊടുത്ത് മാറ്റണം. ജനിക്കാൻ യോഗ്യത ഉള്ളവർക്ക് ആ ശുദ്ധി ചെയ്ത് പുണ്യവും കൊടുത്ത് അവരെ ജനിക്കാൻ മാറ്റി നിർത്തണം. ഇത് രണ്ടിനും കൊള്ളാത്തതിനെ ബ്രഹ്മാഗ്നിയിൽ ദഹിപ്പിച്ച് കളയണം. ഇതാണ് നമ്മുടെ ഗുരുപൂജയുടെ രീതി. അപ്പം ആ സർപ്പത്തിൻ്റെ ജഡം അവിടെ ഒഴിവാക്കിയിട്ട് വന്നെങ്കിൽ മാത്രമേ അതിന് നമ്മുടെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഗുരു ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പിതൃപൂജയിൽ പങ്കെടുക്കണമെങ്കിൽ ആ ജഡത്തിൽ നിന്ന് ആ ജീവൻ നിന്നാൽ ഇവിടുത്തെ പൂജയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ ജഡം ഒഴിവാക്കിയിട്ട് ആ ജീവൻ ഈ പൂജാ സമയത്ത് പൂജ കൈക്കൊള്ളാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഗുരുപൂജയുടെ മഹത്വവും വലിപ്പവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനവിടെ ചെന്ന ഉടനെ ഈ ഗുരുപൂജയെ പറ്റി അവിടുത്തെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടുണ്ട്. ഞാൻ ഗുരുവിൻ്റെ എന്ന് പറഞ്ഞു, ഗുരുവേ എനിക്കൊരു ഗുരുപൂജ ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഗുരു പറഞ്ഞു, കുറച്ച് കഴിയട്ടെ, അത് ചെയ്യാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗുരു എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഇനിയും നീ ഞാൻ വേണേൽ ഗുരുപൂജ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ കുറച്ച് കഴിഞ്ഞോട്ടെ. എന്ന് ഞാൻ പറഞ്ഞു, സത്യത്തിൽ അത് പറയാൻ പാടില്ലായിരുന്നു, ഗുരുവിനെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഈ പരമ്പരയിൽ അങ്ങനെ ഒരു ഗുരുപൂജ ചെയ്യണമെങ്കിൽ ആളുണ്ടായി വരണ്ടേ? തീർച്ചയായും. അന്നാ ഗുരുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. കാരണം ആ വേദന തീർച്ചയായിട്ടും ഗുരു കാണുന്നുണ്ട്. അതായത് ഞാനവിടെ ചെന്ന ആദ്യം ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് എനിക്ക് വീട്ടിൽ നിന്ന് വെറുതെ എടുക്കാൻ പറ്റിയില്ല. കാരണം വീട്ടിലാരും ഗുരുവിശ്വാസികളല്ല. അപ്പോൾ കുംഭമാളയ്ക്ക് കുംഭമെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങനെ നേരെ ആശ്രമത്തിൽ പോയി. ആശ്രമത്തിൽ ചെന്ന് ഗുരുവിനോട് ഞാൻ പറഞ്ഞു, ഗുരുവേ എനിക്കിന്ന് കുംഭമെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിലാരും ഇവിടുത്തെ വിശ്വാസികളല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ എടുത്താൽ ശരിയാവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാ എന്ന് പറഞ്ഞു. അവർ നീ വെറുതെ എടുത്തു, ഇവിടെ നിന്ന് കുംഭമൊക്കെ എടുത്തിട്ട് പോയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് വെറുതെ എടുത്ത് കുംഭമെടുത്തു. കുംഭമെടുത്താച്ച് എല്ലാവരും കുംഭമാള കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും ചെന്ന് യാത്ര ചോദിച്ചു, എല്ലാവരും പോയി. ആ കൂട്ടത്തിൽ ഞാനും ചെന്ന് ഗുരുവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാൻ. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പോകാൻ പറ്റില്ല, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അന്നാളെ നിർത്തി. അങ്ങനെ പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചു, പിറ്റേ ദിവസം ചെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു, നീ പോകാൻ പറ്റില്ല, ഞാൻ പറയാം. അങ്ങനെ ഗുരു എന്നെ 18 ദിവസം അവിടെ നിർത്തി വീട്ടിൽ. അപ്പോഴത്തേനും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായിരുന്ന പൈസ തീരാറായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ അത് ദിവസം മേടിച്ച് തീരുമല്ലോ. പക്ഷേ ഞാനാരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം ഗുരു എന്നെ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട്, അത് വരട്ടെ. 9 മണി ആരാധന നടന്നുകൊണ്ടിരിക്കുക. ഈ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പം കുറേ ഉയർത്തി നിന്നൊരു ഭയങ്കരമായ ആരവം കേൾക്കാം എനിക്ക്. പക്ഷേ അടുത്ത് നമ്മുടെ കല്ലാറ് കൃഷ്ണൻകുട്ടി എൻ്റെ ഇടതുവശത്തിരിക്കുന്നത്, വലതുവശത്ത് പൂഞ്ഞാറ് അപ്പച്ചൻ. അപ്പം കോട്ടയത്തെ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് വന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഈ അപ്പച്ചനായിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കല്ലാറ് കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഒരു വല്ലാത്ത സൗണ്ട് കേൾക്കുന്നുണ്ടോടാ എന്ന് പറഞ്ഞു. അവൻ ജൈവയോർത്തിച്ച് പറഞ്ഞേ, ജരണ് തോന്നുക അങ്ങനെ സൗണ്ട് ഞാൻ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. ഉണ്ണയെ പൂഞ്ഞാറ് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് ഒരു സൗണ്ട് കേൾക്കുന്നല്ലോ. അപ്പച്ചനും ജൈവർത്തിച്ച് ആ വിചാരണ തോന്നുക അങ്ങനെ സൗണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നാ എന്തായാലും ഗുരുവിനോടൊന്ന് പറയണം, എനിക്കങ്ങനെ വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പ്രാർത്ഥന ആരാധന കഴിഞ്ഞത് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് കയറാണ്ടി ചെന്ന് അപ്പോൾ ഈ അമൃതേനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ആരാധന കുടിക്കൊണ്ടിരുന്നപ്പം ഒരു ദർശനാനുഭവം ഉണ്ടായി, അതെനിക്ക് ഗുരുവിനോടൊന്ന് പറയണം എന്ന് പറഞ്ഞു. ശരി, കയറിപ്പോൾ കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് കയറി ഞാൻ ഈ വിവരങ്ങൾ ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞടാ, അത് നിന്നെ ഇവിടെ നീ വന്നത് നീ സ്വന്തമല്ല വന്നത്, നിന്നെ നിൻ്റെ പിതൃക്കൾ ആരാധിച്ചിരുന്ന ആരാധനാമൂർത്തികളും നല്ല ഒരു പിതൃക്കളും കൂടി അവരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, നിന്നിൽ കൂടി അവർക്കും രക്ഷപ്പെടണം, നീ ഈ വഴിതെറ്റി പോകാൻ വേണ്ടി പോകാതിരിക്കാൻ വേണ്ടി നിനക്ക് വേണ്ടി അവർ സൂക്ഷ്മത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നീ എന്ന് ഗുരുപൂജ ചെയ്യുന്നു കൊല്ലംകാരൻ ജനാർദ്ദൻ സാറിനെ ഗുരു പറഞ്ഞു വിട്ടു, വിദ്യാരൻ അവിടെ എവിടെയുള്ളതെന്ന് നോക്കിയിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കൊല്ലത്തെ ഈ ഉദയഭാനു സാറിൻ്റെ കൂട്ടത്തിൽ ഒരു ജനാർദ്ദൻ സാറും ഉണ്ടായിരുന്നല്ലോ, കൊല്ലം അല്ലേ? ഏതായാലും ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന അല്ല, അത്ര വലിയ തടിയനും ഒന്നുമല്ല. കൊല്ലം അല്ലായിരിക്കും, ഏതായാലും ജനാർദ്ദൻ എന്ന ആൾ തന്നെയാണ്. ഇപ്പം അയാൾ കാണുകയല്ല, മരിച്ചു പോയി കാണും, അന്ന് തന്നെ പ്രായമുണ്ട്. അപ്പം ഈ ജനാർദ്ദൻ സാറിനെ പറഞ്ഞു വിട്ടു. അപ്പം ജനാർദ്ദൻ സാർ അമ്പാടി കൃഷ്ണമുള്ള സാറിനോട് പറഞ്ഞ പോലെ വിചാരം കൂടി മറ്റു തന്നെ മൈക്കിടുന്ന് അനൗൺസ് ചെയ്യണം, ഗുരുസന്നിധിയിലേക്ക് വരാൻ ഗുരു വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഇയാൾ വിളിച്ചു പറഞ്ഞപ്പം ഈ ജയനാരായൺ അന്ന് സ്വാമി ആയിട്ടില്ല. ജയനാരായണൻ്റെ ഓഫീസിൽ ജയനാരായണൻ ഞാനിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ അനൗൺസ് കേൾക്കുന്നു. പെട്ടെന്ന് ഞാൻ ഗുരുവിൻ്റെ അടുത്ത് കയറി ചെന്നു. ഗുരുവിൻ്റെ അടുത്ത് കയറി ചെന്ന് ഈ കുഞ്ഞിക്കണ്ണ സാറും ജയനാരായണൻ സാറും അമൃതയന്നെയും സാത്യാന്നെയും ഇവർ നാല് പേര് ഗുരുവിൻ്റെ അടുത്തുണ്ട്. ഗുരു ഇവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വെളി പോകൂ, എനിക്ക് ഇവനോട് ഇച്ചിരി കാര്യം പറയാനുണ്ടെന്ന് പറയും എന്നും പറഞ്ഞ് ഇവരെല്ലാം വെളിയിലിറക്കി. എന്നിട്ട് ഗുരു എന്നോട് പറഞ്ഞു, നീ ഡോറും കണ്ട് അടിച്ച് കുറ്റിയിട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ അകത്തുനിന്ന് അടിച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഗുരു കിടക്കുന്ന കട്ടിലിനോട് ചേർന്ന് ഇതുപോലൊരു ചെറിയ മേശ കിടപ്പുണ്ട്, ഈ മേശ എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു. എടുത്ത് മാറ്റി വെച്ചു നീ നിലത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗുരു കട്ടിലെ കിടക്കുക, ഞാൻ നിലത്തിരുന്നാൽ ഗുരു എന്നോട് സംസാരിക്കാൻ എളുപ്പം. ആ അങ്ങനെ ആ മേശ എടുത്ത് മാറ്റിയിട്ട് എന്നെ അവിടെ ഇരുത്തി, എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ആ സംസാരം മുടക്കാൻ വേണ്ടി നമ്മുടെ ഇയാൾ വന്നു, ശ്യാമപ്രസാദ ഡോക്ടർ. ഇയാൾ വന്നിട്ട് വാതിലിൽ നിന്ന് മുട്ടി. അപ്പം ഗുരുവിനോട് ഒന്നൊന്നര മണിക്കൂറാണ് സംസാരിച്ചു. അതിനിടയ്ക്ക് വേറൊരു വലിയ സംഭവം നടന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഗുരുവിനോട് ചോദിച്ചു, നിനക്ക് തന്നെ മുഞ്ചമ്മ കാണണോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണണം ഗുരു എന്ന് പറഞ്ഞു. ശരി, കണ്ടോളാം പറഞ്ഞു. ഗുരു ആ കിടപ്പിൽ കിടന്നുകൊണ്ട് എൻ്റെ തലയിലോട്ട് കൈവച്ചു, കണ്ണടച്ചോടാന്ന് പറഞ്ഞു. കണ്ണടച്ചപ്പം നമ്മൾ സ്ക്രീനിൽ സിനിമ എങ്ങനെ കാണും അതേവിധത്തിൽ കുറേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഓരോ സംഭവങ്ങളിങ്ങനെ കാണിച്ചു തരിക. കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പം ഗുരു പറഞ്ഞു, മതി കട്ടോടാന്ന് പറഞ്ഞു. മതി എന്ന് പറഞ്ഞത് സ്വിച്ച് ഓഫാക്കി പോലെ ഓഫായി, പിന്നെ ഒന്നും കണ്ടില്ല. അന്നേരം ഓഫായി. ഗുരു മതി കെട്ടോ എന്ന് പറഞ്ഞു, അപ്പോഴേ സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് ഗുരു എന്നെ വിളിച്ചു, നിനക്ക് വല്ല മനസ്സിലായടാന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല ഗുരു എന്ന് പറഞ്ഞു. ഉടനെ ഗുരു പറഞ്ഞു, എടാ നീ കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരാനയായിരുന്നെങ്കിൽ നീ ഇന്നൊരാട് പോലുമല്ല, നീ അത്രയും താഴെ വന്നു. ഇത് നീ അന്ന് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തു. ആ തെറ്റിൻ്റെ ഫലമായിട്ട് വന്ന ആ തിരുത്താൻ ഇപ്പോഴും നിനക്ക് ഞാൻ അവസരം തന്നിരിക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും താഴോട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അത്രയും ഉന്നതമായ ഒരു ജന്മമായിരുന്നു അന്നത്തെ, അത് വളരെ വളരെ താഴെ വന്നുള്ളതാണ്. അപ്പം ഗുരു പറഞ്ഞു, നിനക്ക് ആ ജന്മത്തിലുണ്ടായിരുന്ന ചില വാസനകളാണ് നിനക്കിപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് നിനക്ക് ഒരു സംഘടനാ സ്വഭാവത്തിൽ ആരെയും അടുപ്പിക്കാനും ആൾക്കാരെ കൂട്ടാനും ഒക്കെ കഴിയുന്ന ഒരു കഴിവ് നിനക്കുണ്ട്. അത് നിൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നിൻ്റെ ജീവനിൽ കിട്ടിയ ഒരു നന്മയാണ്. അറിവിൻ പൊരുളായി കനിവിൻ നിറവായി ഗുരുവരുളിയതീ ഗുരുമാർഗം.